കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാനിവിടെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ലൈവ് ഓപ്ഷനിൽ നിങ്ങളെ സമീപിക്കുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വിഷയം സംഘടനകൾ ദൈവസഭയ്ക്ക് അനുഗ്രഹമോ ശാപമോ എന്നുള്ള ഒരു വിഷയമാണ്. ഏറെ നാളായി നമ്മളെല്ലാവരും വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ക്രിസ്തീയ സംഘടനകളെ സംബന്ധിച്ചുള്ള പരാമർശം. അനേക ആളുകൾ ഇന്ന് ദൈവസഭ പടുത്തുയർത്തുക എന്നുള്ള ലക്ഷ്യബോധത്തിൽ നിന്ന് സംഘടനകൾ, സാരഥികൾ, സൗധങ്ങൾ എന്നിങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് നുഴഞ്ഞ് കയറി പ്രാദേശിക സഭയെ അവഗണിച്ച് അവയുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. ഒരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സംഘടനയിൽ ഏതെങ്കിലും നിലയിൽ പ്രാതിനിധ്യമില്ലാത്തവർ സഭയിൽ പോലും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സുവിശേഷ വിഹിതരുടെ ദൈവ ജനത്തിന്റെ മധ്യത്തിലുള്ളത്. പല ആളുകൾ എന്നോട് ഈ നാളുകളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ലൈവ് വന്ന് സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകൾ പല വിഷയങ്ങളും എന്നെ വിളിച്ച് പറയണമെന്ന് പറയുമ്പോൾ, ഈ നയാഗ്രയുടെ കുറുകെ ഒരു വടം കെട്ടി അതേ കൂടെ അഭ്യസ്ത വിദ്യനായ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ താഴെ നിന്ന കാണികളൊക്കെ, അയ്യോ ഇദ്ദേഹം ദുഃഖമിടുക്കനാണ്, ഈ വടത്തെ കൂടെ നടക്കാൻ അഭ്യസ്ത വിദ്യനാണ്, ഇദ്ദേഹം ഇതിനേക്കാൾ വലുത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ആളുകളോട്, ഇനി ഞാൻ ഈ വടത്തിന്റെ അങ്ങേയറ്റത്തോടെ ഈ ഈ നദിയുടെ അങ്ങേയറ്റത്തിൽ തിരിച്ച് ഇങ്ങേ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്, എന്നെ അനുമോദിച്ച നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വന്ന് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ചേരലിരിക്കണം, നിങ്ങളെയും കൊണ്ട് ഞാൻ അക്കരയ്ക്ക് പോകാൻ തയ്യാറാണ് എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ, ഈ വടത്തെ നടന്നവനെ പ്രശംസിച്ച ഒരുത്തൻ പോലും അദ്ദേഹത്തിന്റെ വലുതയിലിരിക്കുന്ന കസേരയിൽ കയറിയിരിക്കാൻ തയ്യാറായില്ല, മുമ്പോട്ട് വന്നില്ല എന്നുള്ളതാണ് ആ കഥയിൽ പറയപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ ഇതുപോലുള്ള എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ, എനിക്കറിയാം നിങ്ങളൊക്കെ മാളത്തിലിരുന്നു കൊണ്ട് ഈ എന്നെയും കൊണ്ട് ഇത് പറയിപ്പിക്കാമെങ്കിൽ കല്ല് എറിയുന്നവൻ എന്നെ എറിഞ്ഞോളും, ചീത്ത പറയുന്നവൻ എന്നെ ചീത്ത പറഞ്ഞോളും, വല്ലവരും മുടക്കേണ്ടതുണ്ടെങ്കിൽ വല്ലതും എന്നെ മുടക്കിക്കോളും, നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നുള്ള നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ്. അതേസമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ ഈ വക കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ പറയുകയും ചെയ്യണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ് എന്നെ വിളിച്ചു പറയുന്നത് എനിക്കറിയാം. എങ്കിലും ഞാൻ അതേക്കാൾ കൂടുതൽ ദൈവ മുമ്പാകെ വിശ്വസ്തനായിരിക്കേണ്ടതിന് ഈ സംഘടനകൾ, സാരഥികൾ, സംയുക്ത യോഗങ്ങൾ, സൗധങ്ങൾ ഇത്യാദി വിഷയങ്ങൾ പ്രാദേശിക സഭ കൂടിവരവുകൾക്ക് എത്രമാത്രം ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷയമാണ് ഇന്ന് ചുരുക്കം ചില മിനിറ്റുകൾ നിങ്ങളോടൊത്ത് ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെ കുറിച്ച് വളരെ ഭാരമുള്ളവരും കേൾക്കുവാൻ ഇഷ്ടമുള്ള ആളുകളും നിങ്ങളുടെ ടൈം ലൈനിൽ ഇത് ഷെയർ ചെയ്താൽ മറ്റു പലർക്കും കൂടെ ഇപ്പോൾ ഇത് ലൈവായി തന്നെ കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങളെ ഞാൻ ഈ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാലഘട്ടങ്ങളിൽ സംഘടന പണിയുന്ന പരിപാടിയായിരുന്നില്ല ദൈവസഭ ബിൽഡേഴ്സിന് ഉണ്ടായിരുന്നത്. പ്രവൃത്തിയുള്ള പുസ്തകം 2 അധ്യായത്തിന് 47 വാക്യത്തിൽ വായിക്കുന്ന പോലെ, കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയോടെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ചേർത്ത് കർത്താവിന്റെ വരവ് വരെ പടുത്ത് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാസൗധമാണ് ദൈവസഭ എന്ന് പറയുന്നു. അതിന്റെ അംഗങ്ങൾ രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ്. രക്ഷിക്കപ്പെട്ട ആളുകളാണ് ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്നത്. എന്നാൽ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഈ അതാത് കാലങ്ങളിൽ ഈ സഭയിൽ ഒരുപാട് നുഴഞ്ഞു കയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭാചരിത്രം വ്യക്തമായി പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നുഴഞ്ഞു കയറ്റക്കാരായ വിപരീത ഉപദേശകന്മാർ, നുഴഞ്ഞു കയറ്റക്കാരായ സ്ഥാനമോഹികൾ, നുഴഞ്ഞു കയറ്റക്കാരായിരുന്ന അസ്ഥിരന്മാർ, ഇവരൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ദൈവസഭയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവേശിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ സഭയിൽ ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സമീപനങ്ങളെ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഏറ്റെടുത്ത് പുതിയ നിയമ മാതൃകയിലുള്ള സഭാ കൂടിവരവുകൾക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരുടെ സംവിധാനങ്ങളാണ് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് പെന്തക്കോസ്റ്റ് സഭാ സംവിധാനങ്ങൾ. അവയുടെ സഭാ ചരിത്ര ഇതിവൃത്തമൊന്നും ഇപ്പോൾ പറയാൻ എനിക്ക് നിർവാഹമില്ല, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല.
ഞാൻ നിൽക്കുന്നത് വേർപെട്ട സഭയിലായതുകൊണ്ട് ആ വേർപെട്ട സഭയെ കുറിച്ച് പറയാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം ഞാൻ അതിന്റെ ഒരു സജീവമായിരുന്ന അംഗമാണ്, അതിലെ ഒരു ശുശ്രൂഷകനാണ്. ആ ഉപദേശത്തിന് വേണ്ടി ഇന്ന് വരെയും വിട്ടുവീഴ്ചയില്ലാതെ നിലനിൽക്കുന്ന ഒരു സഹോദരൻ നിലയിൽ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ള പ്രാഗൽഭ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പറയുവാൻ, ഇവിടെ തെളിവായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, 1823 ആഗോള വ്യാപകമായി അയർലൻഡിലെ ഡബ്ലിനിൽ ആവിർഭവിച്ച ബ്രദറും പ്രസ്ഥാനം ഏതാണ്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിൽ കുമ്മനാട്ടാണ് അതിന്റെ ആവിർഭാവം, തുടക്കം കുറിച്ചത്. ആ സഭ ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് വളർന്ന് പന്തച്ച് അസംഖ്യം സഭകളായി അത് രൂപപ്പെടുകയും ധാരാളം സുവിശേഷ വേലക്കാരും വിശ്വാസികളും മൂപ്പന്മാരും ഒക്കെയുള്ള സഭാ സംവിധാനമായി അത് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ അനേക രാജ്യങ്ങളിലും വേർപെട്ട ദൈവത്തിന്റെ കൂടിവരവുകളുണ്ട്. ഒരളവിൽ സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി ഈ നൂറ്റാണ്ടിൽ, അതായത് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിന്റെ ഈ ആദ്യ ഭാഗത്തും ഏറെ സമയങ്ങളും സാവകാശങ്ങളും ചെലവിടുന്ന ഒരു സഭാ സംവിധാനമാണ് ബ്രദറൻ സഭാ സംവിധാനം എന്ന് പറയുന്നത്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സുവിശേഷകന്മാരായ ഞങ്ങളൊക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നത്. അതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ മനസ്സുകൊണ്ട് 100% യോജിച്ചു പോകാൻ കഴിയാത്ത ചില വ്യവസ്ഥിതികൾ ഇന്ന് ഈ സഭാതലങ്ങളിൽ ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിലൊന്നാണ് സംഘടനാ നിർമ്മാതാക്കളായിട്ടുള്ള സ്ഥാനമൊഴികൾ. അതാത് കാലഘട്ടങ്ങളിൽ ഓരോ സംഘടനകൾ, 100,000 സംഘടനകൾ ഉണ്ടാക്കി. ആ സംഘടനകളിൽ ഞങ്ങളുടെ യുവജന സംഘടനകളുണ്ട്, കുട്ടികളുടെ സംഘടനകളുണ്ട്, പിന്നെ സ്ത്രീകളുടെ സംഘടനകളുണ്ട്, പിന്നെ വ്യക്തിപരമായി വ്യക്തികൾ ഉണ്ടാക്കിയ സംഘടനകളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ആ സംഘടനകളിൽ കൂടെ വലിയ പ്രവർത്തനത്തിന്റെ മാറ്റുലികൾ, അതായത് ശംഖനാദം മുഴക്കി മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇത് കാണുന്നത്. ഇത് മുഖാന്തരം, അപ്പൊ ഇതിന്റെ പിതാക്കന്മാരായ ആളുകൾ ഈ സംഘടനകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവരുടെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നു. അതായത് പ്രാദേശിക സഭയുടെ പ്രവർത്തനത്തെ പ്രബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് YMEF, ബാലസംഘം മുതലായ സംഘടനകൾക്ക് അന്ന് ആവിർഭാവം കുറിക്കുവാൻ പിതാക്കന്മാർ പ്രേരിതരായിത്തീർന്നത്. കാലചക്രം ഉരുണ്ടുമാണ്ടി മാറിക്കഴിഞ്ഞപ്പോൾ ഈ സംഘടനകളെല്ലാം കുറെ കൂടെ വിശാലതയുള്ള പ്രസ്ഥാനങ്ങളായി മാറുകയും ആ പ്രസ്ഥാനങ്ങൾക്കുള്ള ഭരണാധിപന്മാരായി പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, ജോയിന്റ് ട്രഷറർ, പിന്നെ കമ്മിറ്റി അംഗങ്ങള്, സാധാ മെമ്പേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള തരംതിരിവ് ഉണ്ടായിട്ട് ഒരുപാട് സംഘടനകളും പ്രതിനിധികളും സംഘടനാ നേതാക്കന്മാരും ഉണ്ടായി. ഈ നേതാക്കന്മാരുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക സഭാ നിർമ്മാണം, വാസ്തവത്തിൽ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭയുടെ അടിസ്ഥാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രാദേശിക സഭയുണ്ടെങ്കിൽ ആ പ്രാദേശിക സഭയുടെ ചുമതലയിൽ നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ സുവിശേഷം അറിയിക്കുക, ദൈവവചനത്തിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുക എന്നുള്ളത് ആ പ്രാദേശിക സഭയുടെ സമ്പൂർണമാകുന്ന ഉത്തരവാദിത്വമാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ എന്റെ ബാല്യകാലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിതാക്കന്മാരായ ആളുകൾ വലിയ ഉന്നത വിദ്യാസമ്പന്നരോ ധനാഢ്യന്മാരോ ആയിരുന്നില്ല എങ്കിലും ഞായറാഴ്ച രാവിലെ ആരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയുടെ ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ, ശനിയാഴ്ച ദിവസങ്ങളിൽ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പരസ്യ കവലകളിൽ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചെന്ന് കൈയടിച്ച് പാട്ടുപാടി സുവിശേഷം തങ്ങളുടെ അടുക്കൽ കൂടി വരുന്ന ആളുകളുടെ നിർവിഘ്നം പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തുള്ള ആളുകളാണ്. അതങ്ങനെ ഒരു സുവർണ കാലഘട്ടം ഈ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഒഴുകി മാറിയിട്ട് ഇന്ന് വാസ്തവത്തില് പ്രാദേശിക സഭകൾ മന്ദീഭവിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പ്രാദേശിക സഭകൾ മന്ദീഭവിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തില് ചില ആളുകൾക്ക് ഞങ്ങളുടെ തന്നെ ഇത് ഞാൻ പറയുമ്പോൾ ഇത് തെറ്റാണ് അല്ലെങ്കിൽ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുമായി എന്റെ ഇടയ്ക്കിൽ മെസ്സഞ്ചറിലും വാട്സാപ്പിലും ഒക്കെ വരും. അത് അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാദേശിക സഭകൾ മന്ദീഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സെൻട്രൽ ട്രാവൻകൂറിലെ പ്രാദേശിക സഭകൾ ഒന്ന് സന്ദർശിച്ചാൽ മതി. സന്ദർശിച്ച മിക്ക സഭകളുടെയും യഥാർത്ഥമായ സ്ഥിതി നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ, സാരഥികൾ, അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവാത്മകതയോടെ മുന്നേറുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനാ ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനമോഹങ്ങൾ കിട്ടുകയും അതുപോലെ ഈ വലിയ വലിയ ഉന്നതമായ നിലയിലുള്ള പബ്ലിസിറ്റി ഉള്ള സംഘടനകൾ ഏതെങ്കിലും നിലയിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ വലിയ പബ്ലിസിറ്റി ലഭിക്കുകയും അത് മുഖാന്തരമായി അനേകർ അറിയപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പല ആളുകളും സഭ എന്ന് പറയുന്ന സാരാംശത്തിന് അതീതമായി സംഘടന ബിൽഡ് ചെയ്യുക എന്നുള്ള ആ ചിന്താഗതിയിലേക്ക്
നാളിൽ കൊണ്ട് ഉരുണ്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ സംഘടനകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സർക്കാരിന്റെ ഓണത്തിന്റെ അവധിക്കാലത്തോ ക്രിസ്മസിന്റെ അവധിക്കാലത്തോ ഈസ്റ്ററിന്റെ അവധിക്കാലത്തോ ഒക്കെ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളിൽ പ്രത്യേകമായ സ്ഥലത്ത് സംഘടിച്ച് ആ വമ്പിച്ച ഒരു യോഗങ്ങളും അതുപോലെ തന്നെയുള്ള ക്യാമ്പുകളും ഒക്കെ ക്രമീകരിച്ച് അതിൽ അറ്റൻഡ് ചെയ്ത് സാജൂന്യം അടഞ്ഞ് മടങ്ങുന്ന ഒരു സംവിധാനമാണ് കാണുന്നത്. അതിന് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ചിലപ്പോൾ ചെലവഴിച്ചു എന്നും വരാവുന്നതാണ്. അതൊക്കെ ധനാഢ്യന്മാരായ സഹോദരന്മാരോ കൊടുക്കാൻ മനസ്സോട് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട്. അതെല്ലാ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ, അതിനൊന്നും വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം, ഈ സംഘടനകളുടെ നിർമ്മാണത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ സഭയുടെ ഉത്തരവാദിത്വം, സഭയുള്ള കടമയും ഉത്തരവാദിത്വവും നമ്മുടെ ആളുകൾ മറന്നു പോവുകയാണ്. പ്രാദേശിക സഭ വളരുകയും സംഘടനകൾ പ്രാദേശിക സഭകളുടെ കീഴിൽ വർക്ക് ചെയ്യുകയും ചെയ്യണം. അതായത് വിശുദ്ധ വേദപുസ്തകം ഡോക്ടർ എച്ച് എ അൻസൈ എഴുതിയിട്ടുള്ള ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയുന്ന പുസ്തകമാണ്. വേർപെട്ട സഭകൾ വാസ്തവത്തിൽ ക്രിസ്തീയ സഭയ്ക്ക് ആധാരമായി അതിന്റെ ഉപദേശമായി പലപ്പോഴും ഒരു ക്രമീകൃത ഉപദേശ ഗ്രന്ഥം അതിൽ ഉപയോഗിച്ചു വരുന്നത്. ആ ക്രിസ്ത്യൻ അസംബ്ലി എന്ന പുസ്തകം എന്തെങ്കിലുണ്ട്, ഞാനത് സസൂക്ഷ്മം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലുള്ള നിർദ്ദേശങ്ങളെ ഞാൻ മാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഡോക്ടർ എച്ച് എ അൻസൈയുടെ വളരെ കമ്മിറ്റഡ് ആയിരുന്ന ഒരു ദൈവദാസനായിരുന്നു. എഫ് ബ്രൂസ് ഒരു പ്രശസ്തനായിരുന്ന വേർപാടുകാരനായിരുന്നു. അവരൊക്കെ വേർപെട്ട ഉപദേശത്തിന്റെ കരുത്തുറ്റ വക്താക്കളായി ഒരു കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ സഭയുടെ വളർച്ച, അതിന്റെ നടത്തിപ്പ്, അതിന്റെ പുരോഗമനം, അതിന്റെ ഉയർച്ച, നിലനിൽപ്പ്, ഇത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള മാർഗരേഖ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, പ്രാദേശിക സഭകൾ എന്ന് പറയുന്ന സഭകൾ പുരോഗമിപ്പിക്കുക അല്ലെങ്കിൽ അത് പണിയപ്പെടുക എന്നുള്ള ലക്ഷ്യബോധത്തിൽ നിന്ന് സംഘടനകൾ കുഴിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഉള്ള സംഘടനകൾ ഉയർന്നു വരികയും പ്രാദേശിക സഭകളുടെ ചുമതലയിൽ എന്ന് പറഞ്ഞ സംഘടനകൾ, അതായത് പ്രാദേശിക സഭയുടെ മീറ്റിംഗ് വെച്ചിട്ട് അതിന്റെ മുഴുവൻ നിയന്ത്രണം ആ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ദുസ്തുതി ഇന്ന് നമുക്ക് സംഘടനകളുടെ ഭരണ സാന്നിധ്യത്തിൽ ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പ്രാദേശിക സഭയുടെ സഭ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇഷ്ടികയും മണ്ണും കല്ലും കൊണ്ട് ഓടും കൊണ്ട് നിർമ്മിച്ച സഭാഗോളം എന്നല്ല അതിന്റെ അർത്ഥം. അവിടെ കൂടി വരുന്ന ദൈവജനം എന്നാണ്. അല്ലാതെ സഭാഗോളുകൾക്ക് യാതൊരു പ്രത്യേകതയില്ല. അത് വെറും ഒരു കെട്ടിടം മാത്രമാണ്. എന്നാൽ അവിടെ കൂടി വരുന്ന ജനത്തിനാണ് പ്രത്യേകതയുള്ളത്. അപ്പൊ സ്ഥലസഭയുടെ ചുമതല എന്ന് പറയുമ്പോൾ ഒരു സംഘടന ഒരു മീറ്റിംഗ് ഒരു പ്രാദേശിക സഭയെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിയന്ത്രണം സമ്പൂർണമായും ആ പ്രാദേശിക സഭകൾക്കായിരിക്കും. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പിലാകുകയില്ല. അത് നടപ്പിലാകാത്തതിനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ വെട്ടി തുറന്ന് പറയുമ്പോൾ എന്നോട് ആരും വിരോധിക്കരുത്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സുവിശേഷകന്മാർ തന്നെയാണ്. സുവിശേഷകന്മാരിൽ രണ്ടു മൂന്ന് വിഭാഗങ്ങളുണ്ട്. ആ രണ്ടു മൂന്ന് വിഭാഗങ്ങളെ ഞാൻ ഒന്ന് പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ഇത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നലുണ്ടാകുകയും ചെയ്യും. ആ രണ്ടു മൂന്ന് വിഭാഗങ്ങളിലെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹയർ ക്ലാസ് കാറ്റഗറിയാണ്. അതായത് വിദേശ രാജ്യങ്ങളിലെ ശുശ്രൂഷകളുടെ കുത്തകാവകാശം, അതുപോലെ നമ്മുടെ നാട്ടിലെ കൺവെൻഷൻ പുൽപ്പറ്റുകൾ, വിവാഹ ശുശ്രൂഷകൾ, അതുപോലെ സ്നാന ശുശ്രൂഷകൾ, ഹൗസ് വാമിങ്, ശവസംസ്കാര വേദികൾ, ഇങ്ങനെയുള്ള വേദികളിലെ ക്യാമ്പുകൾ, ഇങ്ങനെയുള്ള വേദികൾ വിരാജിക്കുന്ന ഉന്നതന്മാരാകുന്ന ദൈവദാസന്മാർ, അവരുടെ നമ്പർ ഒരു 10 മുതൽ 15 വരെയുള്ള നമ്പറുകൾ അങ്ങേയറ്റം പോയാൽ ഏതാണ്ട് 3000-ലധികം സുവിശേഷകന്മാര് വേർപാടുകാർക്ക് കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കാരണം അതിലെ 3000-ലധികം 10 അല്ലെങ്കിൽ 12 പേര്. അപ്പോൾ ഈ ദേശത്തിന്റെ എവിടെ ചെന്നാലും, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാലും, അമേരിക്കയിൽ ചെന്നാലും, കാനഡയിൽ ചെന്നാലും, ഓസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിൽ ചെന്ന് കഴിഞ്ഞാലും, ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞാലും, പിന്നെ കേരളത്തിലും ഇന്ത്യയിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ 10-ോ 15-ോ പേരാണ് സർവ്വ ശുശ്രൂഷകളുടെയും മുഖത്ത് ഉന്നതന്മാരായി വിരാജിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവജനത്തിന്റെ ഒരു ദുരിതാരണം ഉണ്ടായിട്ടുണ്ട്. വേർപാടുകാരുടെ പ്രഗത്ഭന്മാരായ അല്ലെങ്കിൽ ആത്യന്തികമായി ദൈവം സംസാരിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ ഈ 10 അല്ലെങ്കിൽ 15 ആളുകൾ മാത്രമാണ് എന്നൊരു ചിന്താഗതി, തെറ്റായ ചിന്താഗതി ചില ആളുകളുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പത്തനംതിട്ട പ്രസംഗിക്കുന്നവർ കുമ്മനാട്ടും, കുമ്മനാട് പ്രസംഗിക്കുന്നവർ കോട്ടയത്തും, കോട്ടയത്ത് പ്രസംഗിക്കുന്നവർ കൊട്ടിയത്തും, കൊട്ടിയത്ത് പ്രസംഗിക്കുന്നവർ കൊട്ടാരക്കരയിലും, അവർ തിരുവനന്തപുരത്തും ഇങ്ങനെ വട്ടം കറങ്ങി ലോകം മുഴുവൻ പ്രസംഗിച്ചും ശുശ്രൂഷ ചെയ്തും നടക്കുന്നത്. മറ്റുള്ള അറിയുക ആ സുവിശേഷന്മാർ പ്രാപ്തന്മാരായിട്ടുണ്ടെങ്കിലും തങ്ങൾക്ക് ഒരു ഏറ്റവും ഉന്നതനായ ഒരു സർക്കസുകാരനും മികവുറ്റ ഒരു സർക്കസുകാരനും നിലത്ത് നിന്നാൽ മാത്രമേ അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്ക് നിലനിടാനുള്ള അവകാശമില്ലാത്തതുകൊണ്ടും അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാത്തതുകൊണ്ടും പ്രാപ്തന്മാരായ പല ആളുകളുടെയും ശുശ്രൂഷകൾ ആ നിലയിൽ അടിച്ചമർത്തപ്പെടുകയോ അല്ലെങ്കിൽ അവർ അവഗണിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായ ഒരു പരമാർത്ഥമാണ്. ഇത് പറയുമ്പോൾ ആരും വിരോധിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ഹയർ ക്ലാസ് ഉപദേശമാണ്. ഇനി രണ്ടാമത്തെ ശ്രേണിയിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഉപദേശിമാരാണ്. ആ മിഡിൽ ക്ലാസ് ഉപദേശിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരെ മിക്കവാറും കൺവെൻഷനുകളിലോ അല്ലെങ്കിൽ വീടുപദാശകളിലോ ശവസംസ്കാര ശുശ്രൂഷയിലോ സ്നാന ശുശ്രൂഷയിലോ മറ്റേ ഏതെങ്കിലും ക്യാമ്പുകളിലോ ഒന്നും അവരെ സാധാരണ നിലയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കാറില്ല. അവരെ അങ്ങനെ അവരൊന്നും ആ നിലയിൽ പ്രയോജനപ്പെടുന്നതായി സാധാരണ കണ്ടുവരുന്നതുമില്ല. അപ്പൊ അവരിങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ അവർക്കുള്ള ചെറിയ ശുശ്രൂഷം ചെയ്ത് അത് ചില മിടുക്കന്മാർ തങ്ങളുടെ സ്വന്തമായ ചില ശുശ്രൂഷകളൊക്കെ സംഘടിപ്പിച്ച് അവര് ഏതെങ്കിലും ധനാഠ്യന്മാരായ ആളുകളെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ അമേരിക്കൻ ഐക്യ നാടുകളിൽ നിന്നോ വിളി അവധിക്ക് വരുമ്പോഴോ അല്ലെങ്കിലോ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ശുശ്രൂഷാ വേദിയെ കൊടുത്ത് അവരുടെ അപ്ലോസ് ഒക്കെ വാങ്ങി ഇവരുടെ ഉപജീവനത്തിനുള്ള മാർഗം അവരെ ഒപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ അവരൊരു പൊത്തുപരുത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകളാണ്. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവര് സാധാരണ നിലയില് ഒരു ഞാൻ അവരെ താഴ്ത്തി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം സുവിശേഷ വേലക്കാരെല്ലാം ദൈവദൃഷ്ടിയിൽ ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് മാത്രമല്ല അതിലേറെ അധ്വാനിക്കുന്നവർ ഏറെ പ്രതിഫലത്തിന് അർഹനാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്ന മൂന്നാമത്തെ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മെയിൻലി വാസ്തവത്തില് ഈ വലിയ ഈ കൺവെൻഷൻ വേദികളിലോ കാര്യങ്ങളോ ഒന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഞായറാഴ്ച രാവിലെ അവർക്കൊരു പ്രകാശം ലഭിക്കും ഇന്ന ഇന്ന സ്ഥലസഭ ഒന്ന് സന്ദർശിച്ചേക്കാം. അങ്ങനെ അവരെ ഒരു പ്രാദേശിക സഭ സന്ദർശിക്കും. പിന്നെ വിശ്വാസികളായ ആളുകളെ നിരന്തരമായി അവരുടെ വീടുകളിലൊക്കെ അത് പ്രാദേശിക സഭയിൽപ്പെട്ടവരെ മാത്രമല്ല ചുറ്റുപാടുമുള്ള സഭകളിലുള്ള ആളുകളെ ഒക്കെ ചില ആളുകളെ നാട്ടിയന്മാരായ ആളുകളെ ചില അപ്പച്ചന്മാരെ ഒക്കെ സന്ദർശിക്കും. അത്യാവശ്യമായ ചില ചില്ലറ പണികളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് മാറ്റി കൊടുക്കുക, വീട്ടിലെ അത്യാവശ്യമായ ചില സംഗതികളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, പിന്നെ തീയരിക്കുന്നവർക്ക് വിറകെടുക്കുക, ഗ്യാസ് എടുത്തു കൊടുക്കുക, പിന്നെ മാർക്കറ്റിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഇതൊന്നും ചെയ്യുന്ന തെറ്റാണെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം ഇതൊക്കെ ഒരു സുവിശേഷ വേലക്കാരന് പ്രായമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞ് ആരും ദുർവ്യാഖ്യാനം ചെയ്യരുത്. പക്ഷെ ഒരു സുവിശേഷ ജോലിയാവുന്നതുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രിസ്തീയ ശുശ്രൂഷയുടെ ഭാഗമായി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് കാര്യം വലിപ്പഭാവമില്ലാതെ അതൊക്കെ നമുക്ക് വേണം ചെയ്യാം. എന്നാൽ ഒരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഉള്ള കണക്കുകൂട്ടൽ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കറിയാം, ഞാൻ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സഹോദരൻ, അദ്ദേഹം അമേരിക്കൻ ഐക്യ നാളിലായിരുന്നു. തന്റെ ഭാര്യ മാതാവ് ശരീര സുഖമില്ലാതെ ഏറെ നാളുകളായി നാട്ടിലൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ ഒരു സുവിശേഷകനെ ഇദ്ദേഹം അവിടുത്തെ ഈ കാര്യപരിപാടിയിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ആ സുവിശേഷകൻ വേണം അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷയൊക്കെ ചെയ്യും. മാർക്കറ്റിൽ പോയി സാധനം മാറ്റിട്ട് വരും, ആശുപത്രി കൊണ്ടുപോകും, അത്യാവശ്യമായ കാര്യം ചെയ്യും, മെഡിസിൻ മാറ്റി കൊടുക്കും, പിന്നെ മുറ്റം ചെത്തി കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മാതാവിന്റെ മരുമകൻ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ പരസ്യമായി അവിടെ പറഞ്ഞ ഒരു പ്രസ്താവന ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സുവിശേഷമുണ്ട്. അത് സുഹാൻസുവാണ്. സുവിശേഷകന്മാരായാൽ ഇങ്ങനെ വേണം എന്ന് പ്രത്യേകം പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരുടെ അടുക്കള പണി ചെയ്യുക, അവരുടെ മുറ്റം ചെത്തി കൊടുക്കുക, മരുന്ന് വാങ്ങി കൊടുക്കുക, അവരുടെ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങി കൊടുക്കുക, ഇങ്ങനെയൊക്കെ നമ്പി നിൽക്കുക ഒക്കെ നിന്നുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് സുവിശേഷന്മാരായിരിക്കേണ്ടതെന്നാണ് ഈ സഹോദരൻ പറഞ്ഞത്. എനിക്ക് എന്നോട് 100% യോജിക്കാൻ കഴിയില്ല. യോജിക്കാൻ കഴിയാത്ത ചിലൊക്കെ എന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവും, എന്നാൽ യോജിക്കുന്നവരും കാണും. ഇപ്പൊ ചില ആൾക്കാർ ചിന്തിക്കും ഇങ്ങനെ ഇതൊക്കെ വിളിച്ചു പറയുന്നതുകൊണ്ട് ജമ്പുപണിക്കാരനായ അലക്സന്തർ അവിടെ ആയ എഫേസോസ് വെച്ച് പറഞ്ഞ സഹോദരന്മാരായ പുരുഷന്മാരെ നമ്മുടെ ഉപജീവനം ഈ അർത്തമീസ് ദേവിയുടെ വിഗ്രഹം വിറ്റുണ്ടാക്കുന്നതെന്നാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. എന്നാൽ ഈ പൗലോസ് എന്ന് പറയുന്നവൻ വന്ന് മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവമല്ല എന്ന് പ്രസ്താവിച്ച് ഈ പട്ടണത്തെ കലക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉപജീവനത്തിനകത്ത് കഞ്ഞി വാരിയിടുന്ന സ്പീച്ചായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആൾ ചിന്തിക്കും. ഞാൻ ആരുടെ ഉപജീവനത്തിൽ കഞ്ഞി വാരിയിടുന്ന ആളല്ല. ഇനി അത് മാത്രമല്ല, ഞാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പോകാറുമില്ല. അതായത് ഈ ഒരാൾക്ക് അത്യാവശ്യമായി ഞാൻ മെഡിസിൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു പ്രായമുള്ള സഹോദരനോട് എന്റെ മെഡിസിൻ ഒന്ന് വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഈ പറയപ്പെട്ട ശുശ്രൂഷകളാണ് സുവിശേഷനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ദൈവം വിളിച്ച് കർത്താവിന്റെ വിലയ്ക്കാക്കിയ ഒരു ദൈവദാസനെ ദൈവം തന്നെ മാർഗത്തിലൂടെ നാം വിശ്വസ്തരായ ശുശ്രൂഷ ചെയ്താൽ നടത്തുമെന്ന് ഇന്ന് വരെ വിശ്വസിക്കുകയും ഇന്ന് വരെയും ദൈവത്താൽ നടത്തപ്പെടുകയും ചെയ്ത ഒരു എളിയ കുടുംബമാണ് എൻ്റെത്. അതുകൊണ്ട് എനിക്ക് അത് പറയാനുള്ള ധൈര്യമുണ്ട്, ഞാനത് പറയുക. പിന്നെ അപ്പോ ഇങ്ങനെയുള്ള മൂന്ന് ശ്രേണിയിൽപ്പെട്ട സുവിശേഷം വേണം നമുക്കുള്ളത്. ഇനി ഞാൻ പരമസത്യം തുറന്നു പറയാം, വേർപെട്ട സഭകളിലെ സുവിശേഷകന്മാരെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയൊരു ശാപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുവിശേഷകന്മാർ തമ്മിലൊരു ഇന്റേണൽ ഐക്യതയില്ല. അതായത് ഒരു സുവിശേഷന് വേറൊരു സുവിശേഷന് ഇഷ്ടമല്ല, അല്ലെ ഒരാളെ കാണുന്നല്ല, ഒരാളെ കണ്ടാൽ മനഃപൂർവ്വമായത് കൈകൊടുക്കാൻ പോലും മനസ്സുള്ള സുവിശേഷന്മാര് വളരെ ചുരുക്കമാണ്. അപ്പൊ ഇവരെ പരസ്പരം ഒരു ഐക്യമുള്ളവരല്ല. പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് തമ്മിൽ ഒരു പക്ഷെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വല്ല കുറ്റമൊക്കെ പറഞ്ഞാലും അവർ വേദി വരുമ്പോൾ ദൈവദാസനെ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയും ആലിംഗനം ചെയ്യുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം കാണുന്നുണ്ട്. ഇത് വേർപാട് സഭകളിൽ മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്നില്ല. വലിപ്പമുള്ളവർ വലിപ്പഭാവത്തിൽ വലിപ്പമുള്ളവരുടെ രംഗത്തും മിഡിൽ ക്ലാസ്സുകാരൻ അവരുടെ രംഗത്തും താഴെയുള്ളവൻ അവന്റെ രംഗത്തും ഇങ്ങനെ വിരാജിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ദുസ്ഥിതി നമുക്ക്. അപ്പൊ സുവിശേഷന്മാരുടെ ഐക്യതയില്ലായ്മയും
മുതലെടുക്കാത്തടത്താണ് ഈ സംഘടനക്കാർ വളർന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഈ സംഘടനകൾ എന്താണെന്നറിയാവോ, ഈ കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ ചെന്നു കഴിഞ്ഞപ്പോൾ യോശുവ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചിരുന്നു. യോശുവയുടെ പുസ്തകം 24:15. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ ഈ ദേശത്ത് പാർക്കാൻ വരുമ്പോൾ ഈ ദേശത്തുള്ള കനാനിനുമായി നിങ്ങൾ യാതൊരു സഖ്യതയും ചെയ്യരുത്, അവരെ നിങ്ങൾ ദേശത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണം എന്ന് യോശുവ മുഖാന്തരം. ഞാൻ 2-3 ദിവസമായി പനിയായിട്ടിരിക്കുക, അതുകൊണ്ടാണ് കഫും പ്രശ്നമുള്ളത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ദേശത്ത് നിന്ന് ഉന്മൂലനാശം ചെയ്യണം എന്ന് യോശുവയെ കൊണ്ട് ജനത്തോട് പറഞ്ഞിരുന്നു. അപ്പൊ യോശുവയുടെ പുസ്തകം 24:17 ജനം പറഞ്ഞു. അതിന് ജനം പറഞ്ഞത്, യഹോവ യോശുവ മുഖാന്തരം ഞങ്ങളോട് കൽപ്പിച്ചു പോലെ ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ യഹോവയെ അനുസരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ കനാൻ ദേശത്തുള്ള ആളുകളെ ഉന്മൂലനാശം വരുത്തേണ്ട ഇസ്രായേൽ മക്കൾ, അവരെ ഉന്മൂലനാശം വരുത്താതെ അവരിൽ ചിലരെ തങ്ങളുടെ ഊഴിയ വേലക്കാരായി. ഊഴിയ വേലക്കാർ എന്ന് പറയുന്ന, ഞാൻ ഈ പറഞ്ഞ മെഡിസിൻ വാങ്ങിക്കുക, ചന്തയെ പോവുക, മീൻ മാറ്റി കൊടുക്കുക, മീൻ വെട്ടി കൊടുക്കുക, ചക്കച്ചുട വറക്കി കൊടുക്കുക, പിന്നെ വെജിറ്റബിൾ അരി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പോയി ചെയ്തിട്ട് അവരുടെ പ്രീതി സമ്പാദിച്ച് അവരിൽ നിന്നും അവരുടെ വിദേശത്തുള്ള മക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടായ്മ വാങ്ങി സസന്തോഷം ജീവിച്ചു പോകുന്ന ഒരു സംവിധാനം. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ എന്റെ മുടിഞ്ഞ ശത്രുക്കളായിട്ട് പറഞ്ഞാൽ വലിയ കൊടിയ ശത്രുക്കളായിട്ട് വരും. മുടിഞ്ഞ വാക്കിന് ഉപയോഗിക്കാൻ പാടില്ല, ഐ എം സോറി, അങ്ങനെ പറഞ്ഞ് ക്ഷമിക്കണം. കടുത്ത ശത്രുക്കളായി വരും. അപ്പൊ കടുത്ത ശത്രുക്കളായി വന്ന് ഇപ്പൊ തന്നെ ചെറിയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്കെതിരെ ദുർവൃത്ത മെസ്സേജ് ഒക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം പറയാ, അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ അവരുടെ ഉപജീവന മാർഗം ജീവിച്ചു പോകണ്ടേ? കാര്യം ഈ അർത്തമീശ ദേവി എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവന മാർഗമാകുന്ന എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് ഈ ദമയത്തിയോസ് പറയുന്ന തട്ടാൻ ദേശവാസികളായ ഈ കച്ചവടക്കാർ, വിഗ്രഹ കച്ചവടക്കാരെ എല്ലാം വിളിച്ച് അവരോട് പറഞ്ഞത്, പട്ടണത്തെ കലക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇങ്ങനെ ഈ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഒരു പക്ഷെങ്കിൽ തന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വലിയ കൈത്താങ്ങൾ നൽകപ്പെടാതെ ഒക്കെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ചില സുശേഷന്മാര് എന്ത് ചെയ്യും, അവർ ഈ സംഘടനക്കാരായ ആൾക്കാരുടെ പിന്നാലെ പോകും. അവരവിടെ ചെന്നാൽ ഫ്രീ ആയി താമസം, ഫ്രീ ആയി ഷാപ്പാട്, സിറ്റ് ഡൗൺ ദയർ, സ്റ്റാൻഡ് അപ്പ് ദയർ എന്നൊക്കെ പറഞ്ഞ ആജ്ഞാനുകൾ അനുസരിക്കും. ചില പ്രമാണികളായ ചില നടത്തിപ്പുകാരായ ആൾക്കാരുണ്ട്, അവർ ഫുൾ ടൈം സുവിശേഷകന്മാരെക്കാൾ പവറുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷകന്മാരെ തന്നെ നിയന്ത്രിക്കുന്ന ആൾക്കാരായിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് ചിലരുടെ രാഷ്ട്രീയ ഒരു സംസാരം കണ്ടു കഴിഞ്ഞാൽ വലിയ പവറാണ്. ഞാൻ ദേവഗുരുവ ഗാർ ഇങ്ങനെയുള്ള ഈ സംഘടനകളുടെ ഒന്നും മീറ്റിങ്ങൾക്ക് പോകാറില്ല, വിരോധമായിട്ടല്ല. കാര്യം മാർത്തോമാ സഭാ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട് സുവിശേഷകർക്ക് വേണ്ടി നിയോഗം ഉണ്ടായി. ബോർബാടുകാരെ അന്വേഷിച്ച് അവർ മത്തിൽ വന്ന ശേഷം ഞാൻ ഈ ഇങ്ങനെയുള്ള ഈ മാനുഷികമായ ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ, സംഘടനകൾ, സാരഥികൾ, സൗദങ്ങൾ, അധികാരങ്ങൾ, പിന്നെ വാഴ്ചകൾ ഇങ്ങനെയുള്ള സംവിധാനത്തെ കീഴ്പ്പെട്ടു പോകുന്നത് വചനപ്രകാരം എന്റെ മനസാക്ഷി ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഐ കീപ് മൈസെൽഫ് അവേ ഫ്രം ഇറ്റ്. അല്ല, വിരോധമുണ്ട്, ഞാൻ അവരെ വിമർശിക്കാനും പോകാറില്ല, ഞാൻ അവരോട് അമാൾഗമേറ്റ് ചെയ്യാറും പോകാറില്ല. ഞാൻ പറഞ്ഞതറിയാവോ, എന്നാൽ പ്രാദേശിക സഭയുടെ ശുശ്രൂഷ സംബന്ധിച്ച് ഞാൻ വളരെയധികം ഉത്സാഹമുള്ളവരാണ്. ഒരു പ്രാദേശിക സഭയിലെ ദൈവവചന ശുശ്രൂഷ, അവിടുത്തെ ദൈവവചന പഠന പരമ്പര, ആ പ്രാദേശിക സഭയോട് ബന്ധപ്പെട്ടുള്ള സ്ഥലസഭാ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ, ഇതാണ് വാസ്തവത്തിൽ സുവിശേഷന്മാർ പരിപുഷ്ടിപ്പെടുത്തേണ്ടത്. അല്ലാതെ വിശ്വാസികളുടെ വീടുകളിൽ കയറി ഇറങ്ങി മറ്റേ ഇഷ്ടമില്ലാത്ത ഏറെങ്കിലും സുവിശേഷനെ കുറിച്ച് അവിടെ ഇരിക്കുന്ന വിശ്വാസം ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കുറിച്ച് രണ്ട് കുറ്റമൊക്കെ അവിടെയുള്ള പോർട്ടലുകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം അയാൾ തരുന്ന ഏതെങ്കിലും സാമ്പത്തിക സഹായം മാറ്റി പോക്കലിട്ട് വല്ലപ്പോഴൊക്കെ കടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പോയി 2-3 മാസം കൂടിയോ പിന്നെയും തിരിച്ചു വന്ന് ക്ഷേമമൊക്കെ അന്വേഷിച്ച് ആന്റിക്ക് എങ്ങനെയുണ്ട്, അപ്പച്ചൻ എങ്ങനെയുണ്ട്, കഴിഞ്ഞതായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു പരിപാടിയല്ല ഈ യഥാർത്ഥമായി ദൈവം വിളിച്ചാക്കി സുവിശേഷ വേല എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് സാരം ഇതാണ്, അതായത് സംഘടനകളൊക്കെ അതിൽ തന്നെ നല്ലതാണ്, പക്ഷേ സംഘടനകളെല്ലാം എന്ത് ചെയ്യണം, പ്രാദേശിക സഭയുടെ സമ്പൂർണമായ നിയന്ത്രണത്തിന് കീഴിൽ വരണം. പ്രാദേശിക സഭകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അതായത് സുവിശേഷികരുടെ ഉത്തരവാദിത്തത്തിലും ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങളിലും സുവിശേഷകന്മാരെ കരുതുന്ന വിഷയങ്ങളിലും അവർ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഈ സുവിശേഷകന്മാരിൽ ചില ബലഹീനരായ ആൾക്കാരെ ഊഴിയ വേലക്കാരാക്കി തീർത്തുകൊണ്ട് സംഘടനക്കാർ കൊഴുത്തു തടിച്ച് അവരുടെ മേൽ അധികാരം നിർത്തി സഭയേക്കാൾ ഏതാണ്ട് ഉന്നതമായ പദവിയുള്ള ഒന്നാണ് ഈ സംഘടനകൾ എന്നുള്ള ഭാവേന നമ്മുടെയൊക്കെ മധ്യ വിരാജിക്കുന്നു. അപ്പൊ ആണ്ടിലെ രണ്ടു വാരം കിട്ടുന്ന അവധിക്കാലഘട്ടങ്ങളിലെ ഏതെങ്കിലും ഒരു ശുശ്രൂഷ കൊണ്ട് സായുജ്യമടയുന്ന ഈ സംഘടനക്കാർ വൻ പരിപാടികൾ ചെയ്യുന്നതായിട്ടാണ് വലിയ പ്രൊപ്പോഗണ്ട കൊടുക്കുന്നത്. എന്നാൽ 10 വീട്ടിൽ കയറി സുവിശേഷം പറയുകയോ ഏതെങ്കിലും കവലയോ ഒറ്റയ്ക്കുന്ന പ്രസംഗിക്കുന്ന സുവിശേഷന്മാർ അവരുണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്ന ആൾക്കാർ വളരെ വിരളമാണ്. അവരെ ദൈവം നടത്തൂ എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയപ്പെടേണ്ട ഒരു വിഷയം എന്ന് ചോദിച്ചാൽ, സംഘടനകൾ അതിന്റെ മാനുഷികമായി നിയന്ത്രണത്തിലൂടെ പോകുമ്പോൾ
പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള സഭയ്ക്ക് അത് വലിയ അഗാധമാണ് ഈ കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല, പറയാതിരിക്കാൻ തരയില്ല. നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ ഭവനത്തിൽ അബ്രഹാമിന്റെ ഭാര്യയായ സാറായി, അതായത് ഈ രക്ഷിക്കപ്പെടുന്നവർക്കൊക്കെയും മാതാവായി അറിയപ്പെടുന്ന സാറായി വസിച്ചിരുന്ന ആ കൂടാരത്തിൽ ഒരു മിസ്രയേമ്യ ദാസി ഉണ്ടായിരുന്നു. ഹാഗാർ, ആ മിസ്രയേമ്യ ദാസിയിൽ അബ്രഹാമിന്റെ സന്തതി ഉണ്ടായിരുന്നു ഇസ്മായേൽ. ആ ഈ മിസ്രയേമ്യ ദാസിയായ ഹാഗാറും അവളിലുണ്ടായ ഇസ്മായേലും കൂടെ ഈ സാറായിലൂടെ താമസിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഈ സംഘടനയും സഭയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഹാഗാറും ദാസി ഈ അടിമ പൈതലും ദാസനാണെങ്കിൽ, അല്ലെങ്കിൽ ദാസനാണെങ്കിൽ ഈ അല്ലെങ്കിൽ അടിമയാണെങ്കിൽ സാറായും ഈ വാഗ്ദത്ത സന്തതിയും ആണ് വാസ്തവത്തിൽ ദൈവസഭ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ സംഘടനകളെല്ലാം എന്താണ്, ഈ അടിമകളും മിസ്രയേമ്യ ദാസിമാരുമാണ്. സഭ എന്ന് പറയുന്നത് സാറായിട്ട് പിന്തുണച്ച നമുക്ക് വേണമെങ്കിൽ പിക്ടോറിയലായിട്ട് പറയാം. അങ്ങനെ വരുമ്പോ ഈ സംഘടനയും അതുപോലെ തന്നെ സഭയും കൂടെ ഒന്നിച്ചു കഴിയുക, സംഘടനയും സഭയും കൂടെ ഒന്നിച്ചു കഴിയുമ്പോൾ കുറെ കഴിയുമെന്ന് അറിയാവും, ഈ സാന്ദ്രത കൂടിയ ഒരു ദ്രാവകവും സാന്ദ്രത കുറഞ്ഞ ഒരു ദ്രാവകവും കൂടെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ സാന്ദ്രത കൂടിയത് സാന്ദ്രത കൂടിയതിനെ കുറഞ്ഞതിനെ അങ്ങ് അങ്ങ് അടിമപ്പെടുത്തും, അത് ഡോമിനേറ്റ് ചെയ്യും. അത് നമുക്ക് സാധാരണയായി ഫിസിക്സും ലോയിൽ അറിയാവുന്ന കാര്യമാണ്. സംഘടനകൾ പ്രബലപ്പെടുകയും സ്ഥലം സഭകൾ മൂല്യശോഷണം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഇതേയും സംഘടന ബലമുള്ളതായി തീരുകയും സഭകൾ അതപ്പതുകയും ചെയ്യും. അതാണ് ഇന്ന് വേർപെട്ട സംഭവങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. പെന്തക്കോസ്തിലും വേർപാടിലും ഒക്കെ ഇതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സംഘടന വഴിയ പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ, ട്രഷറർ ആകാൻ, ജോയിന്റ് സെക്രട്ടറി ആകാൻ, കമ്മിറ്റിക്കാരനാകാൻ ധാരാളം ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇനി ഒരു കമ്മിറ്റിക്കാരനൊക്കെ ആയിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ പവർ കണ്ടു കഴിഞ്ഞാൽ യു എൻ സ്റ്റേറ്റ്സ് ജനറൽ സെക്രട്ടറിയേക്കാൾ പവറാണ്, അവർക്ക് അത്രയും പവർ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ ഒരിക്കലെ 1980 ബാംഗ്ലൂർ 1980 മുതൽ 1986 വരെയായിരുന്നു എന്റെ തിയോളജി വിദ്യാഭ്യാസ കാലം ബാംഗ്ലൂർ. ഞാൻ അവിടെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് ഉദര സംബന്ധമായ ഒരു പ്രശ്നമുണ്ടായി. അത് ഞാൻ അവിടുത്തെ മലിനജലം, ബാംഗ്ലൂരിലെ മലിനജലം, ഈ ശുദ്ധീകരിക്കപ്പെടാതെ കിട്ടുന്ന ഒരു വൈപ്പ് വാട്ടറല്ലേ, അത് കുടിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച കാലങ്ങളിൽ എനിക്കുണ്ടായ സ്റ്റൊമക്കിന്റെ ഒരു ഡിസോർഡറാണ്. അത് ഞാൻ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് എനിക്ക് പോകണമായിരുന്നു. അന്ന് അക്കൗണ്ട്സ് ജനറൽ ഓഫീസർ എ ജിയുടെ ജനറൽ ഓഫീസിനകത്ത് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിരുന്ന, അല്ലെങ്കിൽ എജിഎസിന്റെ ഓഫീസിന്റെ ഏറ്റവും ചീഫ് ഉദ്യോഗസ്ഥനായിരുന്ന അക്കൗണ്ടിംഗ് ജനറൽ ആകുന്ന ആള് ഒരു ആംഗ്ലോ ഇന്ത്യൻ സഹോദരനാണ്, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദനാണ്. എന്റെ കൂടെ ഹ്യൂ ഹ്യൂവിറ്റ് എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ ബന്ധപ്പാടിലും അന്നത്തെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കി ഈ ഹ്യൂ ഹ്യൂവിറ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ടൈഗേഴ്സ്, ഐ വിൽ ഹെൽപ്പ് യു, ഐ ഹാവ് എ ഫ്രണ്ട് ഹൂ ഇസ് ദി അക്കൗണ്ടിംഗ് ജനറൽ ഇൻ ദി എജിസ് ഓഫീസ് ഇൻ ബാംഗ്ലൂർ. അപ്പൊ അത് ബാംഗ്ലൂരിലെ അന്നത്തെ എം ജി റോഡിലുള്ള ഒരു 25 നില കെട്ടിടമാണ്, അന്നത്തെ പഴയ കാലത്തെ അക്കൗണ്ടിംഗ് ജനറലിന്റെ ഓഫീസാണ്. അപ്പൊ അതിന്റെ 25-ാം നിലയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഞാന് ചെന്നു, ഞാൻ എന്നെയും കൂട്ടിക്കൊണ്ട് ഈ ഹ്യൂബിറ്റ് എന്ന് പറഞ്ഞു, ദിസ് ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ ഇനി നോക്കണം, ഞാൻ കൊച്ചു പയ്യനാണ്, സെമിനാരി വിദ്യാഭ്യാസത്തിൽ പ്രവേശിച്ച് 2ാം വർഷം ആകുന്നേ ഉള്ളൂ. അപ്പൊ കഷ്ടിച്ച് കൂടി വന്നാൽ എനിക്ക് 23 വയസ്സ് കാണും, അല്ലെ 22-23 വയസ്സ് കാണും. അപ്പൊ ഞാൻ ഇതിനോട് കയറി ചെന്നു. അപ്പൊ ഈ അക്കൗണ്ടിംഗ് ജനറലിന്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടത്, അതേ ഒരു ആംഗ്ലോ ഇന്ത്യനാണ്, പക്ഷെ നന്നായി മലയാളം സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം. ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഈ അക്കൗണ്ടിംഗ് ജനറൽ ഓഫീസ് അദ്ദേഹത്തിന്റെ ചെയർമാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, ഇരുന്നാട്ട് സാറേ, പറഞ്ഞു ബി സീറ്റ് എടുത്ത് പറഞ്ഞു ഇരുന്നു. അപ്പൊ ഇരുന്ന ശേഷം എന്റെ ആവശ്യങ്ങൾ എന്റെ സ്നേഹിതൻ അദ്ദേഹത്തോട് വിവരിച്ചു. വിഷയം പറഞ്ഞു, എനിക്ക് അദ്ദേഹം ഒരു ലെറ്റർ തന്നു, ഇപ്പോഴും ഞാൻ ലെറ്റർ ഓർക്കുന്നുണ്ടായി. ദ ബെയറർ ഓഫ് ദിസ് ലെറ്റർ മിസ്റ്റർ ടൈറ്റസ് ഈസ് എ സെമിനാരി സ്റ്റുഡന്റ് ആൻഡ് എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് ഹീ ഹാസ് സം അയിൽമെന്റ് വിത്ത് ഹിസ് സ്റ്റമക്ക് ആൻഡ് കൈൻഡ്ലി എക്സാമിൻ ഹിം ആൻഡ് ഡു ദ നീഡ് ഫുഡ്. ഇത്രയും മാത്രമുള്ള ലെറ്റർ എഴുതി എന്റെ തന്നു. അക്കൗണ്ട് ജനറൽസിന്റെ സീലും വെച്ച് എനിക്ക് തന്നു കഴിഞ്ഞു. ഞാന് ആ മനുഷ്യന്റെ താഴ്മ, വിനയം, ദൈവദാസന്മാരുള്ള അദ്ദേഹത്തിന്റെ ഭക്തി, സ്നേഹം ഇത്യാദി കാര്യങ്ങൾ വാസ്തവത്തിൽ ഞാൻ ഓർത്ത് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഈ കത്തുമായിട്ട് നേരെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ ചെന്നപ്പം ഈ മഞ്ഞനിക്കര നിൽക്കുന്ന പോലെ ആൾക്കാർ നിൽക്കുക, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അല്ലേ. പക്ഷെ ഈ അവിടെ നിൽക്കുന്ന ക്ലർക്കിന്റെ കയ്യിലോട്ട് ഞാന് ഈ ലെറ്റർ അങ്ങ് കൊടുത്തു. അത് ഈ ലെറ്റർ വാങ്ങിച്ചോണ്ട് വേഗത്തിൽ ഒറ്റ ഓട്ടണം. ഓടി അകത്തോട്ട് ചെന്ന ശേഷം ഒരു 3 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഒരു വീൽ ചെയർ കൊണ്ടുവന്നു. എനിക്ക് നടന്നു പോകാനേ ഉള്ളൂ, പക്ഷെ അതേ അത് കൊണ്ടുവന്നു എന്നെ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു സംഘം ഡോക്ടേഴ്സ് എന്റെ മുമ്പാകെ വന്നു, എന്റെ ഹിസ്റ്ററി എടുത്തു. അപ്പൊ ഇതൊക്കെ വളരെ പെട്ടെന്നാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ വൈകിട്ട് 4 മണിയോടുകൂടി എന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. ഒരു മറുപടി എഴുതി എന്റെ ഡോക്ടർ തന്നു, അവരുടെ ട്രീറ്റ്മെന്റിലുള്ള മെഡിസിൻ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അക്കൗണ്ടിംഗ് ജനറൽ ഓഫീസ് കാണിച്ച അതേ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, ഒരു സ്റ്റേറ്റിന്റെ അക്കൗണ്ടിംഗ് ഏജിയാണ്.
അദ്ദേഹം കാണിച്ച ആ സ്നേഹവും അദ്ദേഹം കാണിച്ച ആ താഴ്മയും വിനയവും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെയും അദ്ദേഹം ശരിയായി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെയും മഹത്വമാണ്. ഇത് എനിക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു ഇൻസിഡന്റ് കൂടെ എന്റെ ജീവിതത്തിലുണ്ടായി. അപ്പൊ ഞാൻ ഈ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പ്രശ്നം പിന്നെയും എന്നെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, ബാംഗ്ലൂരിലെ പ്രശസ്തമായിരിക്കുന്ന കാലിക്സിന്റെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട്. ആ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് അവിടുത്തെ പ്രശസ്തമായിരുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ആ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി അഡ്മിറ്റായി. അന്നത്തെ കാലത്ത് വാസ്തവത്തിൽ ചായ കുടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. ഞാൻ അവിടെ ചെന്ന് ഫാറ്റ് അബ്സോർപ്ഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ എനിക്ക് ചെയ്യണം. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ജർമ്മൻകാരനായിരിക്കുന്ന ഒരു മെത്രാൻ, ഒരു ബിഷപ്പാണ് ആശുപത്രിയുടെ ഡയറക്ടറായിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ അഡ്മിഷൻ കൗണ്ടറിൽ ഞാൻ സെമിനാരി സ്റ്റുഡന്റ് എന്നാണ് എഴുതി കൊടുത്തത്. എന്നോട് ജോലി ചോദിച്ചു എന്താ ആളാണ് ചോദിച്ചാൽ സെമിനാരി സ്റ്റുഡന്റ് കൊടുത്തു. അപ്പൊ ഉണ്ടായ ഗുണം എന്നു ചോദിച്ചാൽ എനിക്കൊരു പ്രൈവറ്റ് റൂം ഈ കത്തോലിക്കയുടെ ഈ മെഡിക്കൽ കോളേജിൽ എനിക്ക് കിട്ടി. ആ പ്രൈവറ്റ് റൂം കിട്ടിയ ശേഷം ഞാൻ അവിടെ 7 ദിവസം അവിടെ കിടന്നു. അവിടെ അവരെനിക്ക് പരിശോധന ചെയ്തു, അത്യാവശ്യമായി ട്രീറ്റ്മെന്റ് ചെയ്തു. 3ാം ദിവസം ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഈ ഡയറക്ടറായിരിക്കുന്ന ജർമ്മൻകാരനായിരിക്കുന്ന ബിഷപ്പ്, കത്തോലിക്ക ബിഷപ്പ് എന്റെ മുറിവ് വന്നു. മുറി വന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സെമിനാരി സ്റ്റുഡന്റ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് ബാപ്റ്റിസ്റ്റ് സെമിനാരി ആണെന്ന് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. അതിന് സെമിനാരി സ്റ്റുഡന്റ് മാത്രമേ പറഞ്ഞു ചോദിച്ചപ്പോൾ അത്രേ അവർ ചോദിച്ചോളൂ. ഞാനത് പറയുകയും ചെയ്തു, കള്ളവൊന്നും പറഞ്ഞത് സത്യമാ പറഞ്ഞു. പക്ഷേ ഞാൻ ബില്ലടയ്ക്കാൻ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ, സത്യം ഞാൻ പറയുകയാണ്. 1982 കാര്യമായി പറയുന്നു. അപ്പൊ ബില്ലടയ്ക്കാൻ കഴിയുമ്പോൾ എന്റെ ബില്ല് 000, ഒരു പൈസ പോലും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വിഷയം. അപ്പൊ ജോജോ പറഞ്ഞറിയാവോ, ഡയറക്ടർ, അതായത് ജർമ്മൻകാരനായ ബിഷപ്പ് ഡയറക്ടർ പറഞ്ഞു, ഹി ഈസ് എ സെമിനറി സ്റ്റുഡന്റ്, എഴുതിയിട്ടുണ്ട്, ഈസ് എ സെമിനറി സ്റ്റുഡന്റ്, ചാർജ് ഇം നതിങ്, അതായത് ഒന്നും ചാർജ് ചെയ്യരുത് എന്ന് അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ 5 പൈസ പോലും ചാർജ് ചെയ്ത് മാത്രമല്ല, ഒരാഴ്ച മൃഷ്ടാന്തമായ താമസം, അത് പ്രൈവറ്റ് റൂമിൽ, മനോഹരമായ നേഴ്സിംഗ് സേവനം, വൈദ്യസേവനം, പിന്നെ അതിന്റെ കൂടെ എനിക്ക് യോഗ്യമായി എനിക്ക് കഴിക്കാവുന്ന ഭക്ഷണം, ഡോക്ടർ നിർദ്ദേശിച്ച ഭക്ഷണം, ഇതെല്ലാം ഫ്രീ. 8ാം ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോൾ 00 എന്റെ ബില്ല്. ഇതൊരു കത്തോലിക്ക സ്ഥാപനം ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പൊ കത്തോലിക്കരെ വിടുന്നുണ്ട്, നമ്മൾ കുറ്റമൊക്കെ പറയും. വേർപാടുകാരും ബന്ധുക്കോസുകാരുമാണ് കർത്താവിന്റെ വലതുഭാഗത്തിരിക്കുന്നതെന്നും കത്തോലിക്കനും യാക്കോബക്കാരും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്ന ഞങ്ങളാണെന്നൊക്കെ പറയുന്ന വേർപാടുകാരും ബന്ധുക്കോസുകാരും എന്നെ ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോ ഈ ഒരു കത്തോലിക്കന്റെ മെഡിക്കൽ കോളേജിൽ എനിക്ക് ബാംഗ്ലൂർ കിട്ടിയ ട്രീറ്റ്മെന്റ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ വലിയ ഡയറക്ടറായിരുന്ന മനുഷ്യൻ വലിയ PhD മൂന്നാല് PhD ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ആ സൗമ്യത, ഒരു സെമിനാരി വിദ്യാർത്ഥിയുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനം, സ്നേഹം, ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാരണം എന്ന് വെച്ചാല്, സുവിശേഷകന്മാരും പാസ്റ്റർമാരും ഒരിക്കലും സംഘടനയുടെ വക്താക്കളായി പോകാൻ പാടില്ല. അതായത് ഈ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ദിവ്യന്മാരായ ആൾക്കാരുടെ വക്താക്കളായി നമ്മൾ പോകുമ്പോഴാണ് ഈ സംഘടനാ പ്രതിനിധികൾ പ്രബലപ്പെട്ടിട്ട് അവരെ നമ്മളെ കൊണ്ട് ഊഴിയ വേല ചെയ്യുന്നത്. ആരെ, ഇസ്രായേൽ മക്കൾ ഈ കനാനിലെ നീക്കിക്കളയേണ്ടവരെ നീക്കിക്കളയാതെ അവിടെ ദേശത്ത് പാർപ്പിച്ച് അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിക്കും. ഊഴിയ വേല ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടിയതെന്നറിയാവോ അവർ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നീക്കിക്കളയപ്പെടേണ്ട കനാനിലെ നീക്കിക്കളഞ്ഞത് മാത്രമല്ല, ഈ ഊഴിയ വേലക്കാരായ കനാനിലെ ഇസ്രായേലിയരുടെ കൾച്ചറിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം, ആത്മീയ നിലപാടിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം, ഊഴിയ വേലക്കാരുടെ അധപ്പതിച്ച നിലപാടിലേക്ക് ഇസ്രായേൽ മക്കൾ പോയി. അതാണ് 320 വർഷക്കാലത്തെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ആത്മീയതയുടെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമായി പോയിച്ചത്. ഇത് ഒക്കെ വിശദീകരിക്കാൻ ഇതാവില്ല. ഞാന് ഇപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ചില ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അതാ സമയത്ത് ആവശ്യമുള്ളവർ പറയാം. ചില ന്യായാധിപന്മാരെ കുറിച്ചൊരു പുസ്തകം ഞാൻ ശിംശോനെ കുറിച്ച് എഴുതി തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു പുസ്തകം, ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. ശൗൽ കിരീടം നഷ്ടപ്പെടുത്തിയ രാജാവ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 3 എഡിഷൻ കഴിഞ്ഞു. 4ാമത്തെ എഡിഷൻ ഇപ്പോൾ പ്രസിദ്ധീകരണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ ശിംശോന്റെ പുസ്തകം ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് മനോഹരമായ ടൈറ്റിലാണ്. ആ ടൈറ്റിൽ ഇപ്പൊ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാല് ഞാൻ ഒരിക്കലും പുസ്തകത്തിന്റെ ടൈറ്റിൽ പറഞ്ഞു, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്തിനോട്, അദ്ദേഹം നീതറിയാവോ എന്റെ പുസ്തകം രംഗത്ത് വരുന്നതിന് മുമ്പേ ആ ടൈറ്റിൽ ഒരു പുസ്തകം എഴുതി. അദ്ദേഹം പുസ്തകം എഴുതിക്കോട്ടെ, പക്ഷെ എന്റെ ടൈറ്റിൽ അദ്ദേഹം അപകരിച്ചിട്ട് എന്നോട് പറയാതെ അത് ചെയ്തു. അതുകൊണ്ട് ടൈറ്റിൽ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ ശൗൽ കിരീടം നഷ്ടപ്പെടുത്തിയ രാജാവ് എന്ന പേര് പോലെ ആകർഷണീയമായ മറ്റൊരു പേരായിരിക്കും ഈ പുസ്തകത്തിനുള്ളത്. അത് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരു തോട്ട് ഇന്നലെ ഞാൻ ഇടുകയും ചെയ്തു. അതായത് ഏറ്റവും കരുത്തനായ ശിംശോനായാലും ദലീലയുടെ മടിയിൽ അല്പസമയം രസിച്ചാൽ ദൈവശക്തിക്ക് ചോർച്ച സംഭവിച്ചു തന്നെ എന്ന് ഞാൻ എഴുതിയിട്ട് ആ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിക്കൊണ്ടിരുന്നൊരു ഭാഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ തന്നെ ചില ആളുകൾക്ക് ആട്ടം ഭവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോളുക, സംഘടനക്കാർ എന്ന് പറയുന്നത് നമ്മെ ഊഴിയ വേല, കർത്താവിന്റെ ശുശ്രൂഷകന്മാരെ ഊഴിയ വേലക്കാരാക്കി മാറ്റുന്ന മാനുഷിക പ്രവർത്തകരാണ്.
അതിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന എല്ലാം മനുഷ്യ നിയോഗമാണ്. പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഖജാൻജിയും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറിയും കമ്മിറ്റിക്കാരെയും തിരഞ്ഞെടുക്കുന്ന അവിടെ കൂടുന്ന മനുഷ്യരാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തങ്ങൾക്ക് ബോധിച്ചവണ്ണം തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ദൈവസഭ അങ്ങനെയല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായ ശുശ്രൂഷകന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്നതും കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സംഘടനയ്ക്കല്ല, ദൈവസഭയ്ക്കാണ്. ദൈവസഭ ഇവിടെ ഇന്നവരായി തീരണം. അപ്പൊ ഇവിടെ ഇത് ഈ സംഘടനക്കാര് സഭയുടെ മേൽ ആധിപത്യം നടത്തിയിട്ട് സഭയെ സപ്രസ് ചെയ്ത് സംഘടനകൾ വളരുകയും സഭ ശോഷിക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ സഭകൾ നശിച്ചു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ ക്രമാതീതമായ സംഘടനാ പ്രാതിനിധ്യവും ആ സംഘടനക്കാരുടെ നമ്മുടെ വിധേയത്വമാണ്. എത്ര പൈസ വേണമെങ്കിലും സംഘടനക്കാർക്ക് ധനാഢ്യന്മാരെ ആൾക്കാർ കൊടുക്കും, കാര്യം അവർക്ക് പേരും പെരുമയും വേണം. ഇവിടെ റെസീപ്റ്റ് കുട്ടിയുമായിട്ട് എഴുതാൻ മാത്രം മതി. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കാശുമൊക്കെ വാങ്ങിച്ച് രാജാക്കന്മാരെ ഇത് ഒരുതരം നിക്കലോബിനിസമാണ്. അതായത് ഈ വെളിപ്പാട് ദിവസവും മൂന്നിൽ എഫേസോസ് സഭയെ കുറിച്ച് പറയുമ്പോൾ നിക്കലോബിയുടെ നടപ്പ് നീ പകച്ചു എന്നതിനെ കുറിച്ച് നന്മ എനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നു. ഇവിടുത്തെ ബ്രദർകാരും ബന്ധുക്കൂസുകാരും എഴുതി വെച്ചിരിക്കുന്നത് നിക്കലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പുരോഹിതവർഗമാണ്. അതായത് വിശ്വാസികളെ സാധാരണ ജനങ്ങളെന്നും അഥവാ അയ്മേനികളെന്നും പൗരോഹിതന്മാരെന്നും രണ്ടായി വേർതിരിച്ച് അയ്മേനികളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ച അവർ ശുശ്രൂഷ അടിച്ചേൽപ്പിക്കുന്ന വർഗത്തെയാണ് നിക്കലോബൈറ്റ്സ് എന്ന് പറയുന്നതാണ് ബ്രദർകാരും ബന്ധുക്കൂസുകാരും പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ബ്രദർകാരുടെയും ബന്ധുക്കൂസുകാരുടെ ഇടയിൽ എന്ത് നിക്കലോബിമാരുണ്ട്? അതായത് വലിയ പടച്ചട്ടയിട്ട, കാലിന്റെ മുട്ടിനുള്ള ജുബായിട്ട, വലിയ ഫുഡ് സ്റ്റാഫ് ഷർട്ട് ധരിച്ച, മീശ എന്നെ പോലെ വെക്കാത്ത ക്ലീൻ ഷേവ് ഉള്ള ഒരുപാട് ഭക്തന്മാരായ ആൾക്കാർ ഇവിടെയുണ്ട്. ഈ ഭക്തന്മാരെ എന്ത് ചെയ്യാണ്? ഊഴിയവേലക്കാരാക്കിയ ഊഴിയന്മാരെയും വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മേൽ ആധിപത്യം നടത്തുമ്പോൾ അവര് നിക്കലോബിയരാ. അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? അപ്പൊ ഈ നിക്കലോബിയുടെ നടപ്പിനെ പകയ്ക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. ഈ എഫേസോസ് സഭയിൽ നിക്കലോബിയുടെ നടപ്പിനെ പകച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽ മാനുഷികമായ ചട്ടങ്ങൾ കൊണ്ട്, വിധികൾ കൊണ്ട്, പ്രമാണങ്ങൾ കൊണ്ട്, സ്ഥാനങ്ങൾ കൊണ്ട് നമ്മെ അധികാരം നടത്തി അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സംഘടനാ ഭാരവാഹികളോട് നമ്മൾ സഹകരിക്കാൻ പാടില്ല. സഭയോടാണ് ഒരു വിശ്വാസിക്ക് കടമയും കടപ്പാടും ഉള്ളത്. അപ്പൊ ഇതിന്റെ പരിഹാരം എന്താണെന്നുള്ളത് ഞാൻ ഒറ്റവാക്കി പറയാം. ഇത് ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് തന്നെ എനിക്കെതിരെ എതിർപ്പും വലിയ വിമർശനവും ഒക്കെ ഉണ്ടാവും. അതായിക്കോട്ടെ, എനിക്ക് വിളിച്ചാല് ഈ വിമർശിക്കുന്നവരാരും, ഞാൻ 50 ദിവസം ഇവിടുത്തെ ആയുർവേദ ആശുപത്രിയിൽ പോയി ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആളെ ഉണ്ടോ എന്നോട് ടെലിഫോൺ ചെയ്ത് ഒരുത്തും ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പിന്നെ എന്നെ ഇപ്പൊ ഇതിന്റെ പേരിൽ എന്തോ വിഴുങ്ങാനാ, അല്ലെ എന്തോ ചോദിക്കാനാ? എനിക്ക് പറയാൻ സത്യം പറയണ്ടേ? ഞാൻ പറഞ്ഞറിയാവോ? അപ്പൊ ഞാൻ ഇന്നും എന്റെ കയ്യെ കാണുന്ന ഈ തഴമ്പുകളൊക്കെ കണ്ട, തഴമ്പ് കാണാൻ നിങ്ങൾക്ക്, ഈ തഴമ്പൊക്കെ ഞാന് നന്നായി ജോലി ചെയ്യുന്ന തഴമ്പ കണ്ടോ? ഞാൻ മഞ്ഞിച്ച് കാണുന്നതൊക്കെ നല്ല തഴമ്പാണ്, അല്ല ഞാൻ അത് മഞ്ഞൾ തേച്ചൊന്നും അല്ല. 30 കൊല്ലം 40 വർഷം മുമ്പ് ഇങ്ങോട്ടുള്ളത് നല്ല പട ട്രിപ്പിൾ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ജോലിയൊന്നും ചെയ്യുന്ന ആരും ചിന്തിക്കണ്ട. ഈ അടുത്ത കാലത്ത് എടുത്തിൽ എഴുതി കഷ്ടപ്പെടാതെ ജീവിക്കുന്ന ഉപദേശവർഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പറഞ്ഞവനെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വരാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ട് കയ്യിലും ഉണ്ട്, ഒരു കയ്യിൽ തന്നെയല്ല, ഈ കയ്യിലുണ്ട്, കണ്ടില്ലേ? അല്ലേ മഞ്ഞ നിർത്തി കാണുന്നതിലും തരമ്പ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഊഴി ദൈവസഭയ്ക്ക് ഇനി ഒരു മോക്ഷം പ്രാപിക്കാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു മാർഗം അവശേഷിക്കുന്നുണ്ട്. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാചകമാണ്. അതായത് ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, അല്ലാതെ സാറായുടെ ഗ്രഹത്തിൽ അതായത് അബ്രഹാമിന്റെ കൂടാരത്തിൽ സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്നാണ് ദൈവം അബ്രഹാം പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? അബ്രഹാം ഈ ഇസ്മായിലിനെയും മിസ്രയും വിദാസിയായ ഹാഗാറിനെയും തന്റെ കൂടാരത്തിന് പുറത്താക്കി കളഞ്ഞു. അങ്ങനെ നാം വായിക്കുന്നു അബ്രഹാമിന്റെ കൂടാരത്തിന് സ്വസ്ഥത വന്നു എന്നാണ് എഴുതുന്നത്. അപ്പോൾ ദൈവസഭ പണിയുക, ദൈവസഭയത്തെ പരിപോഷിപ്പെടുത്തുക, അതിനെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തെ കാണുന്ന നിന്ന് കളയുന്ന സംഘടനകൾ ഏത് തന്നെ ആയിരുന്നാലും, അത് യുവാക്കന്മാരുടെ ആകട്ടെ, ബാലന്മാരുടെ ആകട്ടെ, വൃദ്ധന്മാരുടെ ആകട്ടെ, സിസ്റ്റേഴ്സിന്റെ ആകട്ടെ, വാർട്ടോടാകട്ടെ, എന്തായിരുന്നാലും ദാസിയെയും മകനെയും സഭ എഴുന്ന പുറത്താക്കുക. അതായത് സഭ പരിപാലിക്കപ്പെടുന്നത് ദൈവത്താൽ നിയോഗിതരായ ദൈവ പുരുഷന്മാരാലാണ്, അല്ലാതെ സംഘടനക്കാരാലല്ല. സംഘടനക്കാരുടെ ശുപാർശ കൊണ്ടല്ല സഭകൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ ശാപം ഈ സംഘടനക്കാരിലാണ് കൂടി. അതുപോലെ വേറൊരു ശാപമുണ്ട്, സംയുക്ത സഭാ ശാപം എന്ന് പറയും. എന്താ ഈ സംയുക്ത സഭ എന്ന് അറിയാമോ? ഒരു സ്ഥലത്ത് ഉള്ള അനേക സഭകളിൽ നിന്ന് കുറെ പ്രമാണിമാരെ ഒന്നിച്ച് തിരഞ്ഞെടുക്കുക, ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുക്കുക, അതിനകത്ത് ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു ട്രഷറർ, റെസിറ്റ് കൂട്ടിയാ മെയിൻ വിഷയം. അപ്പൊ ഇതിനുശേഷം അങ്ങൊന്നും ഇങ്ങൊന്നും ഉള്ള സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന ആത്മീയനാകണമെന്ന് നിർബന്ധമില്ല, പരിശുദ്ധാത്മാവുള്ളവനായി നിർബന്ധമില്ല, വിശുദ്ധ ജീവിതം ഉള്ളവനായി നിർബന്ധമില്ല, ഇന്നാരും കാശുള്ളവരായതിനകത്ത് വരുന്നതല്ല. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ കൂടി ഒരു ലാർജർ കമ്മിറ്റി അങ്ങ് ഫോം ചെയ്യും. ആ കമ്മിറ്റി ഫോം ചെയ്തിട്ട് എല്ലാ മാസവും ഈ ഒരു കൺവെൻഷൻ,
ആ കൺവെൻഷൻ വേണ്ടി എല്ലാ മാസവും ഒരു സംയുക്തയോ അല്ലെ രണ്ടു മൂന്ന് മാസം കൂടി ഒരു സംയുക്തയോ അവനവന്റെ പ്രാദേശിക സഭകളുടെ ഹോളുകൾ അടച്ചിടിപ്പിച്ചിട്ട് പ്രാദേശിക സഭയിൽ സുവിശേഷ വില ചെയ്യാനോ അവിടെയുള്ള സുവിശേഷകനെ ആദരിക്കാനോ അവിടെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാനോ മനസ്സിലാത്തവനെല്ലാം ഈ സഭകളുടെ വാതിൽ അടച്ചിട്ടേക്ക് അങ്ങ് പോവുകയാണ് ഈ സംയുക്തത്തിന് വേണ്ടി. സ്തോത്രാഴ്ചയും ഷാപ്പാടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അവിടെ പോവുകയാണ്. എന്നിട്ട് ഇതെന്താണെന്നറിയാവോ, ഈ കമ്മിറ്റിക്കാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്ന, സഭയല്ല. പ്രാദേശിക, നിങ്ങൾ എവിടെയെങ്കിലും പൊതുയോഗത്തിൽ പ്രാദേശിക സഭയിലെ ചില ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കമ്മിറ്റിക്കാർ സഭായോഗം നടത്തുകയും കമ്മിറ്റിക്കാർ ആരാധയോഗത്തെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം നിങ്ങളുള്ള കേട്ടിട്ടുണ്ടോ? അത് നമ്മളാരും കേട്ടില്ല. ഈ കാര്യത്തില് പെന്തക്കോസ്തുകാർക്ക് കമ്മിറ്റി ഉണ്ടെങ്കിലും ബ്രദർമാരെക്കാട്ട് നല്ലതാണ് എന്റെ വിശ്വാസം. കാര്യം കുമരാണ് ഹെബ്രോൻ പുരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഹെബ്രോൺ പുരത്തില് എന്റെ കാര്യപരിപാടികൾ ചെയ്യുന്നത് അവിടെയും വലിയ തരികടകളും വലിയ കമ്മിറ്റിക്കാരും പിന്നെ ആൾസ്വാധീനമുള്ളവരും ഒക്കെ ഉണ്ടെന്നുള്ള എനിക്കറിയാം. കാര്യം ഞാൻ ആ കൺവെൻഷൻ പോവുകയെ സംബന്ധിച്ച് വെച്ചിരുന്നാൽ ഒരുപാട് പെന്തക്കോസ്തുകാർ ഇന്ന് സ്നേഹിതരുണ്ടല്ലോ. അപ്പൊ ഞാൻ തീവ്രവാദി അല്ലാത്തതുകൊണ്ട് എന്നെ ഇവർക്കൊക്കെ ഇഷ്ടമാണ്. പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടമാണ്, നമ്മുടെ ഈ ഗ്രൂപ്പുകാർക്കൊക്കെ മനു ജോസഫ് ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്നു, അവർക്കൊക്കെ എന്നോട് വലിയ കാര്യമാണ്. ഞങ്ങൾ നമ്മളെ കണ്ടിട്ടുമില്ല. എന്നാ ഞാൻ പറഞ്ഞത്, കാര്യം തീവ്രവാദി അല്ല, അതായത് വലിച്ചു കീറിയോ പറിച്ചു കീറിയോ എന്ന സ്വഭാവം എനിക്കില്ല, കടിച്ചു കീറുന്ന സ്വഭാവം ഇല്ല. കാര്യങ്ങൾ പറയുക, അത് ചിന്തനത്തിനായിട്ട് നൽകുക, അവരുടെ ഫ്രീഡം ഞാൻ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ ഈ കമ്മിറ്റിക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ശുശ്രൂഷകൾക്ക് നേതൃത്വം എല്ലാം നൽകുന്ന പാസ്റ്റേഴ്സാണ്, ദൈവദാസന്മാരായ പാസ്റ്റേഴ്സാണ്. അതാണ് മാതൃകാവരുടെ കാര്യം. ഇവിടെ എങ്ങനെ ചോദിച്ചാല് കമ്മിറ്റിക്കാരാണ് ഇതിനെ നോക്കുകുത്തികളായി സുവിശേഷന്മാരെ വേണ്ടി. കമ്മിറ്റിക്കാരുടെ പ്രത്യേക താല്പര്യത്തിന് ക്ഷണിതാക്കളായി സ്ഥിരം കുറ്റികളായി വരുന്ന മൂന്നോ നാലോ സുവിശേഷന്മാർ അവരെ വലിയ മഹാരാജാക്കന്മാരെ എതിരേക്കുന്ന പോലെ എതിരേറ്റ് കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി ഈ കമ്മിറ്റിക്കാരാണ് ബാക്കി അവിടുത്തെ കലാപരിപാടികൾ ചെയ്യുന്നത്. അതായത് അനൗൺസ്മെന്റ്, പിന്നെ ഇതിന്റെ നേതൃത്വം, നിയന്ത്രണം, ഈ കാര്യങ്ങളെല്ലാം കമ്മിറ്റിക്കാരാണ്. സുവിശേഷന്മാര് വായും പൊത്തി വായിൽ വെള്ളം ഒഴിച്ച് പഴയ വില്ലേ പണ്ടത്തെ കാലത്ത് വില്ലേജ് ഓഫീസിൽ ഈ കുഞ്ഞൻ നമ്പ്യാർ പാടി പോലെ മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലും അവസരമില്ല പോൽ എന്ന് അദ്ദേഹം പാടിയതുപോലെ ഇവരവിടെ നീക്കി. എന്താ എന്ത് ചെയ്യാ, ഭയങ്കര ആത്മീയ അഭിവൃദ്ധി. അതായത് എന്ത് കേട്ടാൽ ഒരു സുവിശേഷനെ വരുത്തും, അതായത് ഒരു വലിയ മെസ്സേജ് അതിനുവേണ്ടി അവതരിപ്പിക്കും. ഇത് കേട്ട ഏതാണ്ട് പാലാടി കടഞ്ഞെടുത്ത പഞ്ഞാമൃതം കൊണ്ട് അമൃത ദോശ ഉണ്ടാക്കിയതുപോലെ ആവേശം ഭക്ഷിക്കും. അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ത പഴയ ആൾ തന്നെ. എന്ന് പറഞ്ഞാൽ ഒരുത്തനോട് കുശം ഉണ്ടെങ്കിൽ ആ കുശം അങ്ങനെ തന്നെ കാണും, അസൂയ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാണും, കുറ്റം പറഞ്ഞതാണെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ദോഷം പ്രവർത്തിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും, നന്മ മുടക്കുന്നവനാണെങ്കിൽ അത് ചെയ്യും. ഇവന് യാതൊരു മാറ്റവുമില്ല. എന്നറിയാവോ, പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സ്ഥാനത്ത് മനുഷ്യനിർമ്മിതമായ സംഘടനകളും നേതാക്കന്മാരും ഇത് ചെയ്താൽ ആയിരം വരെ വരുത്തി പ്രസംഗിച്ചാലും നിന്റെ ജീവിതത്തിന് യാതൊരു രൂപാന്തരം ഉണ്ടാകിയിരുന്നാണ് എന്റെ ഈ 40 വർഷം കാലത്തെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇത് തുറന്നു പറയണ്ടേ, പറഞ്ഞേ മതിയാവുകയുള്ളല്ലോ. രണ്ടാമത്തെ വിഷയം, ഒന്ന് സംഘടനകൾ, സംയുക്തയോഗങ്ങൾ, സാരഥികൾ. രണ്ടാമത്തെ വിഷയം, പരിശുദ്ധാത്മാവിനെ പ്രത്യക്ഷമായി അല്ലെങ്കിൽ നേരിട്ട് അധികാരം നടത്താൻ കഴിയാത്ത ദുരവസ്ഥ. മിക്കവാറും നമ്മുടെ സഭകളുടെയും നമ്മുടെ സംഘടനകളെല്ലാം അവസരം ചോദിച്ചാൽ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യനായി കാര്യങ്ങൾ ചെയ്യുന്നു, മഹത്വമെല്ലാം ചിലത് അവർ തന്നെ അങ്ങെടുക്കുകയാണ് ദൈവത്തിനുള്ളത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട ദൈവവിധ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ 300 കൺവെൻഷൻ നടത്തിയാൽ 300 ഒരാളെ തന്നെ പ്രസംഗിക്കാൻ പിടിക്കുമോ? അത് പരിശുദ്ധാത്മാവ് ചെയ്യുമോ? ഈ 12ഓ 15ഓ പേരോ സുവിശേഷന്മാരെ മാത്രമേ പരിശുദ്ധാത്മാവ് നിയോഗിച്ചുള്ളൂ, വേറെ ആരെയും ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചില്ല. അപ്പൊ പിന്നെ അങ്ങനെയാണ് ഇവരെയെല്ലാം പിരിച്ചുപെടണമല്ലോ ശുശ്രൂഷിക്കാത്തുന്ന. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യ സംവിധാനമല്ല, അതായത് മനുഷ്യന്റെ കാൽക്കുലേഷനിൽ ചെയ്യുന്ന സംവിധാനം. എവിടെ മനുഷ്യൻ ദൈവിക കാര്യങ്ങൾ കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അധപ്പതനവും അധോഗതിയും ഉണ്ടായിട്ടുണ്ട്, യാതൊരു ആത്മീയ അഭിവൃദ്ധിയും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല ആത്മീയ മൂല്യ ശോഷണം സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് തന്നെയാണ്. ഇത് നമുക്ക് പറയാൻ കഴിയും. ഇനി മൂന്നാമത്തെ വിഷയം, അതിന്റെ പല സമയം കഴിഞ്ഞു പോകുന്നു, ഒരുപാട് നീണ്ട വീഡിയോ ആൾക്കാർ കേൾക്കാൻ പ്രയാസം വന്നതിനെ പള്ളു പറഞ്ഞിട്ടല്ലേ. മൂന്നാമത്തെ വിഷയം, വ്യക്തിഗത ജീവിതങ്ങളിലെ വിശുദ്ധിയുടെ അപര്യാപ്തത. ഇത് പല ആളുകളുടെയും ജീവിതത്തിലുണ്ട്. ഇതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന ആൾക്കാരോട് വലിയ വൈരാഗ്യ ബുദ്ധിയോട് ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്റെ സഹോദരന്മാരെ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ താന്താങ്കിലുള്ളവരല്ല എന്നും അറിഞ്ഞുകൊള്ളുവിൻ. ആകയാൽ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനുകളെയും നീക്കി നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ ദൈവഹയത്തിൽ തിരിച്ചുകൊള്ളുക എന്നാണ് രണ്ടുപേരുടെ 7 പാകി. ഞാൻ പറഞ്ഞു വന്നത് വ്യക്തിഗത ജീവിത വിശുദ്ധി വളരെ അനിവാര്യമാണ്. ദൈവിക അനുഗ്രഹങ്ങൾ സഭയിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ സഭാതലങ്ങളിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളിൽ നിന്ന് പറയാൻ പറ്റില്ല, അതറിയാമോ, ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ മറന്നിരുന്ന പാപങ്ങൾ ചെയ്യുന്ന ധാരാളം വിശ്വാസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, ദ മോഡേൺ ചർച്ചസ് ആർ ഫിൽഡ് വിത്ത് ബാപ്റ്റൈസ്ഡ് സിന്നേഴ്സ്. ഇന്നത്തെ
കാലയളവിലെ സഭകളെല്ലാം, ഞാൻ നിൽക്കുന്ന സഭ ഉൾപ്പെടെ ഞാൻ പറയുന്ന സഭകളെല്ലാം, ഓൾ ഫിൽഡ് വിത്ത് ബാപ്റ്റിസ്റ്റ് സിനേഡ്സ്, ഒരുപാട് സ്നാനപ്പെട്ട പാപികൾ, ദൈവത്തെ ആരാധിക്കാൻ കൂടുതൽ കൂടുതലുള്ള ഇന്നത്തെ ഇവാഞ്ചലിക്കൽ സർക്കിളിലുള്ള സഭകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോൾ പണ്ട് സാധു ഒറ്റൂഞ്ഞു ഉപദേശി ഒരു പാട്ട് എഴുതി, ആ പാട്ടിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അദ്ദേഹം എന്റെ അയൽവക്കാരനാണ്, ഞാൻ കണ്ടിട്ടില്ല. എന്റെ അച്ഛായൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് അനുരക്ഷിക്കപ്പെട്ടുള്ളതാണ്. അദ്ദേഹം വളരെ ദൈവഭക്തനായ മനുഷ്യനാണ്, ഇന്നും ചരിത്രം സ്മരിക്കുന്ന ഒരു പുരുഷകേസരിയാണ്. ആ ദൈവദാസൻ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ പണ്ട് സ്ത്രീകളുടെ, നമ്മുടെ അമ്മച്ചിമാരുടെ ചട്ടയ്ക്ക് ഈ കൈ വരെ, ഈ നമ്മുടെ ഈ മുസ്ലിങ്ങളുടെ ഉമ്മമാരുടെ കൈ പോലെ കൈത്തണ്ട വരെ ഈ കൈ ഉണ്ടായിരുന്നു അമ്മച്ചിമാരുടെ ചട്ടയ്ക്ക്. ഇന്ന് ചട്ടയിടുന്നത് ഞാൻ ആകെപ്പാടെ എന്റെ അമ്മ എന്റെ വീട്ടിലുണ്ടാകാം ചട്ടയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത സമയത്ത് ഞാൻ വേറൊരു സഹോദരി, നമ്മുടെ മിനി ജോസ് തച്ചറിന്റെ വീട്ടിൽ ഞാൻ പന്തളത്ത് പോയി. അപ്പൊ അവിടെ ഒരു അമ്മച്ചിയാണ് അമ്മച്ചി ചട്ടയിട്ടേക്കുന്നത്. അതേ ചട്ടയിട്ട അമ്മച്ചിമാരെ ഇനി മ്യൂസിയത്തിലെങ്ങാനും കണ്ടല്ലേ ഉള്ളു, പഠത്തിനകത്തല്ല, എവിടെ വല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം, 86 വയസ്സുള്ള അമ്മച്ചിമാരും ചുരിദാർ ഇടുന്ന കാലഘട്ടമായിരുന്നു, അതെന്തെങ്കിലും ഇട്ടോണ്ട്, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്റെ വിഷയം അതല്ല. അപ്പൊ ഏതായാലും അങ്ങനെ ഈ ചട്ട ഇങ്ങനെ ഇട്ടിരുന്ന ഈ അമ്മച്ചിമാര് കുറെ കഴിഞ്ഞപ്പോ ചട്ടയുടെ ഈ കൈത്തണ്ട വരെയുള്ള ചട്ടയുടെ കൈ ഇങ്ങനെ മാറി മാറി കൈയുടെ ഈ കുഴ വരെയായി, അതായത് മുട്ടിന്റെ കുഴ വരെയായി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മുട്ടിന്റെ കഴിയുന്ന ഇങ്ങനെ ഇച്ചിരി മേലോട്ട് കിടന്നിറങ്ങിയപ്പോൾ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഞങ്ങളുടെ ഇവിടുത്തെ ലാഹബ് മാർത്തോമ പള്ളി മുട്ടയ്ക്ക പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു ഉണർവ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ ദൈവമേ സ്ത്രീകളുടെ കക്ഷം കാണുന്നതിന് മുമ്പേ എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് എന്ന് പറഞ്ഞാൽ ചട്ടയുടെ കഴുത്ത് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ മേലോട്ട് കയറി 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 മേറി മേലോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ അവനൊന്നും പറയൊന്നും വേണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അദ്ദേഹം മറന്നൊന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ ചില പോസ്റ്റ് ഇടാറുണ്ട്, എന്റെ മനസ്സിന്റെ വേദന കൊണ്ടാണ് ചിലതൊക്കെ ഇടുന്നത്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത് എനിക്ക് പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഈ മനോവേദന കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞറിയാമോ, ജനം കേട്ടാലും ഇല്ലെങ്കിലും കാഹളം പോലെ ശബ്ദം ഉയർത്തി ഇസ്രായേൽ ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും യഹൂദ ഗ്രഹത്തിന് അവരുടെ അതിക്രമങ്ങളെയും ഓർമ്മപ്പെടുത്തുക. ഇസ്രായേലേ നീ പാപം ചെയ്തു പോയെങ്കിലും യഹൂദയെ നീ മടങ്ങി വരണമേ എന്ന് ദൈവം അപേക്ഷിക്കുന്ന അപേക്ഷ യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമുക്ക് കേൾക്കാൻ കഴിയുന്നു, വായിക്കാൻ കഴിയുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സംഘടനകൾ, സാരഥികൾ, സൗദങ്ങൾ, ഇതെല്ലാം ദൈവസഭയുടെ സമ്പൂർണമായ നിയന്ത്രണത്തിൽ സഭയ്ക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് വരേണ്ട പ്രവർത്തനം മാത്രമല്ല, പ്രത്യേക സംവിധാനവും പ്രത്യേക കമ്മിറ്റിക്കാരും പ്രത്യേക സാരഥികളും പ്രത്യേക മാനുഷികമായ നിയമവും ഉണ്ടാകുമ്പോൾ ദൈവശക്തി അവിടുന്ന് അന്യം വിട്ടു നിൽക്കും. അത് സ്ഥലസഭയുടെ ശോഷണത്തിനും മൂല്യശോഷണത്തിനും അനാരോഗ്യതയ്ക്കും കാരണമായി ഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വ്യക്തമായ പരമാർത്ഥം. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഈ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂത് പത്മോസിന്റെ കരിമ്പാറക്കെട്ടുകൾ യോഹന്നാന് കർത്താവ് നൽകുമ്പോൾ ആ എല്ലാ ദൂതന്റെയും അവസാനം പറയുന്ന വാക്ക് ആത്മാവ് സഭയോട് പറയുന്നത് കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് ഗ്രഹിക്കാനും അനുസരിക്കാനും മനസ്സുള്ളവൻ അത് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. സാരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും എനിക്ക് ഒരു സംഘടനയോടോ സാരഥികളോടോ നേതാക്കന്മാരോടോ കമ്മിറ്റിക്കാരോടോ വിരോധം ഉണ്ടായിട്ടല്ല. എന്നെ ഒരു സംഘടനയെയും കമ്മിറ്റിക്കാരായിട്ട് ആരും വിളിച്ചാലും ഞാൻ വരികയില്ല. എന്റെ ആയുസ്സിൽ കർത്താവിന് സന്നയിൽ ദൈവസ്വനിലേക്ക് കണ്ണ് അടയുന്ന നിമിഷം വരികയും വേർപാടുകാരെ ഒരു കമ്മിറ്റിക്കാരോ ഒരു കമ്മിറ്റി അംഗമാകാനോ ഒരു പ്രസിഡന്റ് ആകാനോ സെക്രട്ടറി ആകാനോ ജോയിന്റ് സെക്രട്ടറി ആകാനോ ഞാനല്ല. എന്നെ അതിനൊന്നും ദൈവം തമ്മിൽ വിളിച്ചു, എന്നെ വിളിച്ചു സുവിശേഷ വിളിക്ക് വേണ്ടിയാണ്, ദൈവത്തിന് ഉപദേശത്തിന് വേണ്ടിയാണ് എന്നെ കർത്താവ് വിളിച്ചത്. ആ സുശ്രൂഷ ഞാൻ ദൈവം പാർപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതിനെതിരല്ല, പക്ഷേ ഞാന് കമ്മിറ്റിക്കാരുടെ അടിമയല്ല, അടിമയായിരിക്കുവാൻ ആഗ്രഹിക്കുന്നതും ഇല്ല. ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട് അനുസരിച്ചിരിക്കാനും കർത്താവിന്റെ വചനത്തെ കീഴ്പ്പെടുവാനും വചനത്തിൽ മായം കലർത്താതെ അത് സത്യസന്ധമായി പറയാനും ആഗ്രഹിക്കുന്ന ഒരു എളിയ ദൈവദാസനാണ്. അതുകൊണ്ട് പ്രാദേശിക സഭകൾക്ക് ഏതെങ്കിലും ഗുണം വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർത്തു പറയുക, സംഘടനകൾ സ്ഥലസഭകളുടെ മേൽ സ്വാധീനം ചെലുത്തുന്നത് അവസാനിക്കണം. സംഘടനകൾ പ്രാദേശിക സഭയുടെ ഭരണത്തിന്റെ കീഴിൽ വരണം. സഭയാണ് ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. സഭകൾ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായ മൂപ്പന്മാരാൽ മാത്രം പരിപാലിക്കപ്പെടുന്നതായിരിക്കണം, ഭരിക്കപ്പെടുന്നതല്ല പരിപാലിക്കപ്പെടുന്നതായിരിക്കണം. സുവിശേഷകന്മാർ തമ്മിൽ ഐക്യത ഉണ്ടാകണം. വലിയവനും ചെറിയവനും മിഡിൽ ക്ലാസ്സുകാരനുള്ള വ്യത്യാസം തരംതിരിച്ച് അവനെ കാണാൻ പാടില്ല. പിന്നെ വിശ്വാസികളുടെ ഊഴിയവേലക്കാരായി സുവിശേഷകന്മാർ ഉപയോഗപ്പെടുന്ന സംവിധാനങ്ങൾ നീക്കണം. സുവിശേഷകന്മാർക്ക് സുവിശേഷകന്മാരുടെ അന്തസ് ഉണ്ടായിരിക്കണം. അവരെ വിളിച്ചത് ദൈവമാണ്, അവരെ വേലയ്ക്ക് നിയോഗിച്ചത് കർത്താവാണ് എന്നുള്ള ആത്മബോധം ഉണ്ടായി. ഞാൻ എന്റെ രണ്ട് കൈയും ദൈവസ്ഥലം മലർത്തി സത്യം പറയുകയാണ്, എന്നെ പെർമനന്റ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനും ഒരു കാലത്തും സുവിശേഷത്തിനകത്ത് ഉണ്ടായിട്ടില്ല. എനിക്ക് ആരുടെയും മേൽവിലാസമില്ല, ഞാൻ ആർക്കും എഴുതാറില്ല. അല്ലെ നിങ്ങൾ, ഞാനിത് പരസ്യമായിട്ട് വിളിച്ചതല്ലേ, നിങ്ങൾ പറയാം ഞാൻ ഇന്നാർക്ക് എഴുതി
അല്ലെ ഞങ്ങളുടെ ഇതിലുണ്ട് ഇന്ന് കാണിക്കാൻ പറഞ്ഞപ്പാ ഞാൻ എഴുതാറില്ല. ഒരു മനുഷ്യനോട് അന്ത്യം റിക്വസ്റ്റ് ചെയ്യാറില്ല, എന്നാൽ ദൈവം ഇന്ന് വരെയും എന്നെ പുലർത്തുന്നു. അന്നത്തേക്കുള്ള മന്ന അതെന്ന് കർത്താവ് പുലർത്തുന്നു. എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച നിരവധി ആളുകളുണ്ട്. എന്താ അറിയാമോ, ജീവിത വിശുദ്ധി ഇല്ലാത്ത ചില ആളുകളുടെ ജീവിത വിശുദ്ധിയെ കുറവനെ സംബന്ധിച്ച് എനിക്കറിയാം. ഞാൻ അതിനെ ശാസിക്കുകയോ പറയുകയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നോട് വിയോജിച്ചിട്ടുള്ള ആളുകളുണ്ട്. പാപം ചെയ്തിട്ടും പുളിപ്പ് കൂടാതെ ഞായറാഴ്ച വന്ന് ഞാൻ ഞായറാഴ്ച പുളിപ്പ് ജീവിതത്തിൽ വെച്ചുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ തെറ്റാന്ന് പറഞ്ഞാൽ എന്നെ വിരോധിക്കുകയും വേദികൾ മുലക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. വൈവാഹിക ബന്ധം, ഭാര്യയോ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഉപേക്ഷിച്ചിട്ട് വീണ്ടും വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാരമാണെന്ന് വേദോസം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും അത് ലോകത്തിൽ ആര് ചെയ്താലും എന്റെ മക്കൾ ചെയ്താലും അങ്ങനെ ഒരിക്കലും ഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ചെയ്താലും അത് വ്യഭിചാരമാണെന്ന് പറയുകയും ആ വ്യഭിചാരത്തിലൂടെ തിരുവത്താട് മുഴുകുന്നത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നത് സോഹനെ. നിങ്ങൾ എന്നെ ക്രൂശിക്കുകയോ തിന്നുകയോ തല്ലിക്കൊല്ലുകയോ അല്ലെ എന്നെ വേണ്ടി ചെയ്തു മാക്സിമം ചെയ്യാവുന്ന എന്നെ മുടക്കാന്നുള്ളൂ. അത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. അതറിയാവും മുടക്കാൻ പോകഴിഞ്ഞാൽ മുടക്കുന്ന നിങ്ങളെ ഞാൻ മുടക്കും, നിയമത്തിന്റെ വടികൊണ്ട്. അതറിയാവും കാര്യം നിങ്ങൾക്ക് ഭയമുള്ള ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു സഹോദരനെ എന്ത് തോന്നിയാവാസവും പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യാം, പക്ഷേ സഹോദരനെ വ്യവഹരിക്കാൻ പോകരുത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. സഹോദരനെ അധമനായ നിലയിൽ പ്രവർത്തിക്കുകയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ആർട്ടിക്കിൾ 25A 26B പ്രകാരം ആരാധിക്കാനും ദൈവത്തെ ബോധ്യപ്പെടുത്താനും വൃശ്ചിത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിനനുവദിക്കാതെ ഇരിക്കുന്ന സഹോദരന്മാരെ പിന്നെ എവിടെയാ കൊണ്ടുപോകും? ആർട്ടിക്കിൾ 25A 26B വലിയ ചലഞ്ച് ചെയ്യുന്നത് അത് കോടതിയിലെ ചലഞ്ച് ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെ പോകേണ്ടി വന്നാൽ പോകുന്നതിന് തെറ്റെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ പേപ്പനാങ്കളിയൊന്നും ആരെയും കാണിച്ച് പേടിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കില്ല. പിന്നെ കൊട്ടാരക്കര കൺവെൻഷനും പത്തനംതിട്ടയും കൊട്ടിയത്തും കൊല്ലത്തും ഒന്നും എന്നെ വിളിക്കും. നിങ്ങൾ വിളിക്കുകയും വേണ്ട, കാരണം നിങ്ങൾ വിളിക്കാതെ എനിക്ക് വേറെ ഇഷ്ടം പോലെ സൂക്ഷിച്ചു ഉണ്ടല്ലോ, ഇതിനെ എന്നെ വിളിക്കുന്നത്. ഇനി അവിടെ വന്ന് വിളിച്ചാൽ ആകെയുള്ള എനിക്കുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കവർ കിട്ടും, അത് കൺവെൻഷൻകാർ തരും. രണ്ട്, അവിടെ കൂടുന്ന ധനാഢ്യന്മാരെ ആൾക്കാരെ പോകറ്റി പറയാമെങ്കിൽ അവരുടെ ഓരോ പോക്കറ്റ് മണി തരും. ഞാൻ പോരുമ്പോൾ ഏകദേശം ചിലപ്പോൾ 100,000 രൂപയോ 1,00,000 രൂപ എന്റെയൊക്കെ കാണും. അല്ലാതെ അതിനകത്ത് വേറെ മെച്ചം ഒന്നുകൊണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ദൈവം ഏൽപ്പിച്ച് സൂക്ഷിച്ച് ചെയ്താൽ പാപത്തെ ശാസ്ത്രം വിശ്വാസ സുവിശേഷം മാർഗമല്ല ഐക്യത ഉണ്ടാവണം, വിശുദ്ധ ജീവിതത്തിനാണുള്ള ആഹ്വാനം ഉണ്ടാകണം. എത്ര ദൈവദാസന്മാർ നമ്മുടെ സഭകൾ വിശുദ്ധ ജീവിതത്തിനുള്ള ആഹ്വാനം നൽകാറുണ്ട്. നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം, പാപ വഴികൾ പാടില്ല, മിണ്ടുകയില്ല. അതറിയാവോ, പോക്കറ്റ് മണി മാസം തോറും കൊടുക്കുന്നവന്റെ ചൊൽപ്പൊടി വിദ്യക്കാരനായി നിൽക്കുന്നവനാണെങ്കിൽ അനങ്ങുകയില്ല, അവൻ കണ്ണടച്ച് പൊക്കളി. അത് ചെയ്യണം, വിപരീത ഉപദേശത്തെ ശാസിക്കണം. ഇതൊക്കെയാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അത് പറയുമ്പോൾ ചിലപ്പോൾ ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കിട്ടുള്ളതായിരിക്കും, പക്ഷെ മോഷിച്ച് ദ്രവ്യം മധുരമുള്ളതാണെങ്കിലും പിന്നത്തേതിൽ അത് ഉയരത്തിൽ വളരെയധികം കയ്പുണ്ടാക്കുന്നതാണ്. എന്നാൽ ദൈവം തരുന്ന അല്പമായ മന്ന സമൃദ്ധിയുള്ളതാണ്. അത് സരോപ്തയിലെ അല്ലെങ്കിൽ കനാൽ ദേശത്തെ വരൾച്ച തീരുവോളം നമ്മെ പുലർത്തുവാൻ മതിയായതുമാണ്. എന്ന ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ദൗത്യം കർത്താവിന്റെ പക്ഷത്തു നിന്ന് സത്യം പറയുക എന്നുള്ളതാണ്. അത് പറയുന്നവൻ യഹോവയിൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ചെയ്താൽ ഇന്ന് ഭൂമിയിൽ നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അല്ല, നീ സത്യത്തിന് നേരെ കണ്ണടച്ച് ദൈവസഭയെ അവഗണിച്ച് സംഘടന പണിയാൻ പോയാൽ നീ സംഘടനാ ഭാരവാഹികളുടെ മുമ്പാകെ കണ്ണുണ്ണിയായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ നീ ദൈവത്തിന് നിഷിദ്ധനായിരിക്കാം ആയിരിക്കും. ദൈവം തന്നെ അനുഗ്രഹിക്കുകയില്ല. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാണെങ്കിൽ ദൈവത്തിന്റെ വചനം കീഴ്പ്പെടണം, കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കണം, ദൈവം എന്നത് ഉറച്ചു നിൽക്കണം, തെറ്റ് തെറ്റാണെന്ന് പറയണം, ശരി ശരിയാണെന്ന് പറയണം, മുഖസ്തുതി പറയരുത്, ആരെയും പുകഴ്ത്തരുത്. ധനവാന്മാരെയും കൊള്ളതായ്മ കാണിക്കുന്നവനെയും പുകഴ്ത്തി അവന്റെ പാപത്തെ മറക്കരുത്, തെറ്റ് തെറ്റാണെന്ന് പറയണം, ദൈവപക്ഷത്ത് ചേർന്ന് നിൽക്കണം. ചിലപ്പോൾ ഒറ്റപ്പെട്ടേക്കാം, പക്ഷേ കർത്താവിനോട് തന്റെ പാളയത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ 10,000 വിശ്വാസിയെക്കാൾ ബലവാൻ. അത് ഓർത്തു കൊള്ളുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സംഘടനകൾ സഭയ്ക്ക് ആത്യന്തികമായി ഇന്നത്തെ കാലത്ത് അനുഗ്രഹമല്ല, ശാപമാണ്. അതിനുള്ള ഏക പോകം വഴി ദാസിയെയും മകനെയും കൂടാരത്തിൽ പുറത്താക്കുക. പക്ഷെ അതിന് ഗട്ട്സുള്ള ഒരുത്തൻ പോലും നമ്മുടെ ഈ സഭകളിൽ നില്ല എന്നുള്ളത് പരസ്യമായി ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് ക്രൂശിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ ശുശ്രൂഷയുടെ ചെറിയ ഭാഗം നിവർത്തിക്കുന്ന എളിയവനും വളരെ ബലഹീനനുമായിരിക്കുന്ന ദൈവദാസും സുവിശേഷൻ ടൈറ്റസ് ഇടയാറുണ്ട്. താങ്ക് യു.